എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനിൽകുമാർ. ഫിയായുടെ സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീമത് സാർ, കെ എസ് എഫ് ഇയിലെ നമ്മുടെ കുട്ടികൾക്ക്, പുതിയതായി ജോലിക്ക് ചേർന്ന കുട്ടികൾക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജാമ്യങ്ങളിലൊന്നായ വസ്തുജാമ്യത്തെ പറ്റി എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. നേരത്തെ മുൻപ് ഇതുപോലൊരു ക്ലാസ് എടുത്ത് പരിചയമില്ലാത്ത ഞാൻ ഇത്ര വർഷത്തെ കെ എസ് എഫ് ഇയുടെ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ ആർജിച്ച അറിവുകൊണ്ടും മറ്റുള്ള സീനിയറായിട്ടുള്ള ഗുരുതുല്യരായിട്ടുള്ള പലരും പറഞ്ഞു തന്ന കാര്യങ്ങളും അതുപോലെ തന്നെ പലപ്പോഴായി നമ്മൾ കേട്ടിരിക്കുന്ന ക്ലാസ്സുകളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ സാഹസത്തിന് ഞാൻ മുതിരുകയാണ്. നമുക്കറിയാം കെ എസ് എഫ് ഇയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാമ്യ വ്യവസ്ഥയാണ് വസ്തുജാമ്യം. ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളോട് നീരസം തോന്നുന്ന അവസരം ഉണ്ടാക്കുന്ന ഒരു ജാമ്യ വ്യവസ്ഥ കൂടെയാണ് വസ്തുജാമ്യം. കൂടുതലായി ഉണ്ടാകുന്ന പരാതി ചിട്ടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ ലോൺ ആവശ്യത്തിനോ വേണ്ടി തൻ്റെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു വസ്തു ജാമ്യമായി നൽകാം എന്ന് പറഞ്ഞ് കെ എസ് എഫ് ഇയെ സമീപിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ആദ്യം കുറെ സർട്ടിഫിക്കറ്റുകളും പേപ്പറുകളും കൊണ്ടുവരാൻ അവരോട് ആവശ്യപ്പെടും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും കുറേ പേപ്പറുകൾ ആവശ്യപ്പെടും. അത് കഴിഞ്ഞ് വീണ്ടും അഡ്വക്കേറ്റിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പോ വീണ്ടും പേപ്പറുകൾ ആവശ്യപ്പെടും. അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. എന്നാൽ നമ്മുടെ ഫിയായിലെ പുതിയതായി ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ മുമ്പിലേക്ക് ഒരു കസ്റ്റമർ എനിക്ക് ഒരു ചിട്ടി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കണം, അതിന് ജാമ്യമായി വസ്തു നൽകാം എന്ന് പറഞ്ഞ് നമ്മുടെ കൗണ്ടറിലിരിക്കുന്ന ഒരംഗത്തോട് പറയുകയാണെങ്കിൽ നിങ്ങളൊരിക്കലും അസിസ്റ്റന്റ് മാനേജറുടെ നേരെയോ അല്ലെങ്കിൽ മാനേജറുടെയോ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അതെല്ലാം അവരാണ് നോക്കുന്നത് എന്ന് പറയരുത്. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ മനസ്സിലാവുന്ന വിധത്തിൽ ക്രമമായി പറയാനാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വസ്തുജാമ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ജാമ്യമാണെന്ന് പറഞ്ഞു. നമുക്കറിയാം വസ്തുജാമ്യം നൽകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? വസ്തുവിൻ്റെ ആധാരങ്ങളും മറ്റ് റവന്യൂ റെക്കോർഡുകളും ഇ സി മുതലായ ഇൻകംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുടിക്കട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഡോക്യുമെന്റ്സ് കെ എസ് എഫ് ഇയിൽ ഏൽപ്പിച്ച് നമ്മുടെ അഡ്വക്കേറ്റിനെ കാണിച്ച് ലീഗൽ ക്ലിയറൻസ് കിട്ടി മാനേജരും അല്ലെങ്കിൽ വേറെ വാല്യുവർമാരും ഒക്കെ കൂടെ കൂടി വാല്യുവേഷൻ നടത്തി അവര് നമ്മുടെ ബുക്കുകളിലും അനുബന്ധ രേഖകളിലും ഒപ്പിട്ട് നമ്മുടെ ചിട്ടിപ്പണോ റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോൺ എമൗണ്ട് നൽകുകയോ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കുകളിലോ മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ ചെയ്യുന്നതുപോലെ ആ വസ്തു നമ്മൾ
ജാമ്യമായി സ്വീകരിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത് മേടിക്കുന്നില്ല. അത് 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്ന നിയമത്തിലെ സെക്ഷൻ 58 പറയുന്ന രീതിയിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇക്വിറ്റബിൾ മോർട്ടേജ്, മോർട്ടേജ് മോർട്ടേജ് പേ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കൂടുതലായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, ഇത്രയേ ഉള്ളൂ. ആ ഒരു വസ്തു വളരെ നിശ്ചിതമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തു, അതിൻ്റെ ആധാരങ്ങളും മറ്റേ മുന്നാധാര അടിയാധാരങ്ങൾ പ്രയർ റേറ്റ്സും റവന്യൂ റെക്കോർഡ്സും ഒക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് സർക്കാർ നോട്ടിഫൈ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ജാമ്യമായി വസ്തുവിന്റെ ആധാരം ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയാണ് മോർട്ടഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ പ്രോപ്പർട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാം. ഈ പ്രോപ്പർട്ടി ഒന്നാമതായി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കണം. പിന്നെ പഞ്ചായത്തില് കുറഞ്ഞത് 5 സെന്റെങ്കിലും വിസ്തീർണമുള്ളതാവണം. അത് മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലുമാണെങ്കിൽ 3 സെന്റെങ്കിലും വിസ്തീർണമുള്ളതായിരിക്കണം. പിന്നെ എന്ത് വേണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വസ്തുവിലേക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ആക്സസ് ഉണ്ടായിരിക്കണം. മൈനേഴ്സ് റൈറ്റ് ഒന്നും ഉണ്ടാവരുത്. നമുക്കറിയാം 18 വയസ്സ് തികയാത്ത ഒരു വ്യക്തിക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടിൽ ഏർപ്പെടാൻ, ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് മൈനേഴ്സ് റൈറ്റ് ഉണ്ടാകരുത്, അതായത് മൈനേഴ്സിന്റെ പ്രോപ്പർട്ടി സ്വീകരിക്കരുത്. പിന്നെന്ത് വേണം? 13 വർഷത്തിനുള്ളിലുള്ള എല്ലാ ആധാരങ്ങളും അതിനു തൊട്ട് മുമ്പിലുള്ള ആധാരവും കാണണം. വസ്തുവിന്റെ കരമടച്ച റെസീറ്റ് വേണം. വസ്തുവിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബിൽഡിംഗ് ടാക്സ് റെസീറ്റ് അടച്ച റെസീറ്റ് വേണം. പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം. നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് വേണം. അതിരുകൾ കൃത്യമായി രേഖപ്പെടുത്തിയ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം. വഴിയൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ ലൊക്കേഷൻ സ്കെച്ച് വേണം. 13 വർഷത്തിലോ അതിൽ കൂടുതലോ ഉള്ള ബാധ്യത സർട്ടിഫിക്കറ്റ്, എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുടിക്കട സർട്ടിഫിക്കറ്റ് വേണം. ഈ കുടിക്കട സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഗഹാനോ അതുപോലെയുള്ള എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിലീസ് ഡീഡ് വേണം. പിന്നെ ഈ ആധാരങ്ങൾ എഴുതുന്നത് പവർ ഓഫ് അറ്റോണി പോലെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ വസ്തു ജാമ്യമായി സ്വീകരിക്കുന്ന തരുന്നത് പവർ ഓഫ് അറ്റോണി ആണെങ്കിൽ പവർ ഓഫ് അറ്റോണി വേണം. ഈ വസ്തുവിൽ നമ്മുടെ ടൈറ്റിൽ ഡീഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോർട്ട് അറ്റാച്ച്മെന്റ് ഒന്നും കാണരുത്, എൻഡോഴ്സ്മെന്റ് ഒന്നും കാണരുത്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത്. അപ്പോൾ അവരോട് പറയാൻ പറ്റും നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം. സാറേ 5 സെന്റ് പഞ്ചായത്താണോ? 5 സെന്റെങ്കിലും വേണം. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ 3 സെന്റ് വേണം. 13 വർഷത്തിനകത്തുള്ള ആധാരങ്ങളും അതിന് തൊട്ടു പിന്നിലത്തെ ആധാരങ്ങളും വേണം. കരമടച്ച റെസീറ്റ് വേണം. തന്നണ്ടത്തെ പുതുതായി ഇപ്പോഴാണെങ്കിൽ 21-22 വർഷത്തെ വീടുണ്ടെങ്കിൽ, കെട്ടിടമുണ്ടെങ്കിൽ ബിൽഡിംഗ് ടാക്സ് അടച്ചതിൻ്റെ റെസീറ്റ് വേണം. പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം. നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് വേണം. ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ലൊക്കേഷൻ സ്കെച്ച് വേണം.
കുടിക്കട സർട്ടിഫിക്കറ്റ് വേണം. ഈ കുടിക്കട സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ ചെയ്തത് റിലീസ് ഡീഡ് വേണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, പഞ്ചായത്തിൽ 5 സെന്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും 3 സെന്റെങ്കിലും വേണം എന്നുള്ളത്. നമ്മുടെ നോംസ് അനുസരിച്ച് പഞ്ചായത്തിൽ 5 സെന്റിൽ കുറവോ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും 3 സെന്റിൽ കുറവാണെങ്കിൽ ചിട്ടിക്ക് ജാമ്യമായി നൽകുകയാണെങ്കിൽ നോൺ കുടികിടപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. ലഭ്യമല്ലെങ്കിൽ അന്വേഷിച്ച് അത് കുടികിടപ്പ് അല്ല എന്ന് തീർച്ചയാക്കണം. ലോണിനാണെങ്കിൽ ഈ നോൺ കുടികിടപ്പ് സർട്ടിഫിക്കറ്റിന് ഒപ്പം ഒരു വ്യക്തി ജാമ്യം കൂടി വേണം. ഇനി നേരത്തെ പറഞ്ഞിരുന്നു 13 വർഷത്തെ ആധാരവും അതിന് തൊട്ടു പിന്നിലെ ആധാരം വേണം. ഉദാഹരണത്തിന് നമുക്ക് തരുന്ന വസ്തുവിന്റെ ടൈറ്റിൽ ഡീഡ് 2020 വിചാരിക്കുക. നമുക്കറിയാം 2008 മുമ്പ് അത് 13 വർഷം 2008 ഉം 2013 2021 2008 മുന്നിലുള്ളതാണ് ഇതിന്റെ അടിയാധാരം കീഴാധാരം പ്രയർ ഡീഡ് എങ്കിൽ അത് നമുക്ക് കാണണം. ഉദാഹരണത്തിന് 2020 ഒരു ആധാരം, അതിന് മുന്നിലുള്ള ആധാരം 2007 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, 2020 ആധാരം നമുക്ക് ഒറിജിനൽ തന്നേ പറ്റൂ. 2007 ആധാരം നമ്മുടെ തരുന്ന ആധാരത്തിന്റെ അതേ എക്സ്റ്റാൻഡ് ആണെങ്കിൽ അത് തീർച്ചയായും നൽകിയിരിക്കണം. എന്നാൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളെ കാണിച്ച് ബ്രാഞ്ച് മാനേജറെ കാണിച്ച് ഒറിജിനൽ കാണിച്ച് അറ്റസ്റ്റ് ചെയ്ത് അവർക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ആധാരം 2020, അതിന് മുന്നാധാരം 2018 അതിന് മുന്നാധാരം 2010 അതിന് മുന്നാധാരം 1975 എന്ന് വിചാരിക്കുക. നമുക്കറിയാം 2010 ആധാരം വരെ കാണുമ്പോൾ അതിന് 11 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ 2010 മുന്നാധാരമായ 1975 ആധാരം നിശ്ചയമായും ഒറിജിനൽ കാണണം. 2010 ആധാരത്തിന് തൊട്ടു മുന്നിലുള്ള ആധാരം 1975 ആണെങ്കിൽ പോലും 13 വർഷത്തിനുള്ളിലുള്ളത് അല്ലെങ്കിൽ പോലും 2010 ആധാരം 13 വർഷം തികയാത്തതിനാൽ അതിന് തൊട്ടു മുന്നിലുള്ള ആധാരമായ 1975 ഒറിജിനൽ കാണണം. ഒന്നുകിൽ ഒറിജിനൽ നമുക്ക് തരണം, അല്ലെങ്കിൽ ഒറിജിനൽ കണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് അവർക്കത് തിരിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം നോക്കാം. 2010 ആധാരമാണ് നമ്മുടെ പ്രൈം ഡീഡ് ടൈറ്റിൽ ഡീഡ്. അതിന് മുന്നാധാരം ഈ പറയുന്നത് പോലെ 1950 വെച്ചു. അവർ പറയാം നിങ്ങൾക്ക് 13 വർഷത്തെ പോരെ, 1950 എന്ന് പറയുമ്പോൾ 71 വർഷമായില്ലേ, പോരാ 2010 ആധാരത്തിന്റെ മുന്നാധാരമായ 1950 ആധാരം നമുക്ക് കാണണം. കാരണം ഈ 2010 മുമ്പ് 2008 2010 ഇടയ്ക്കോ അല്ലെങ്കിൽ 2010 തന്നെയോ ഏതെങ്കിലും തരത്തിൽ ആ 1950 ആധാരം നമ്മുടേതുപോലുള്ള സ്ഥാപനത്തിൽ അല്ലെങ്കിൽ കെഎസ്എഫ്ഐയുടെ മറ്റൊരു ബ്രാഞ്ചിൽ അല്ലെ നമ്മുടെ ബ്രാഞ്ചിൽ തന്നെയും ഈ പറയുന്ന പോലെ ഇക്വിറ്റബിൾ മോർട്ടഗേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ആ ആധാരം കൂടി നമ്മൾ കാണുന്നതായതുണ്ട്. ഇനി അങ്ങനെ വരുന്ന പറയുന്ന ആധാരങ്ങൾ മുന്നാധാരം അവരുടെ കയ്യിലില്ല, അവരത് അവരുടെ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് തരുന്നത് 10 സെന്റ് സ്ഥലമായിരിക്കാം, മുന്നാധാരത്തെ ചിലപ്പോൾ 20 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നിരിക്കാം. നമുക്ക് അത് 10 സെന്റ് കഴിഞ്ഞ് ബാക്കിയുള്ള അവർക്ക് 10 സെന്റ് വേറെ എവിടെയെങ്കിലും പണയപ്പെടുത്താം. അപ്പോൾ അങ്ങനെ അത് ബാങ്കിൽ ഇരിക്കുകയായിരിക്കും. അങ്ങനെ അവർ പറയുകയാണെങ്കിൽ ആ ബാങ്കിലെ മാനേജരോ സെക്രട്ടറിയോ അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പി നമ്മൾ വാങ്ങിക്കണം. അതോടൊപ്പം തന്നെ
അതിൽ കൃത്യമായ ഒരു ലെറ്റർ വാങ്ങിച്ചിരിക്കണം. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അവിടെ പ്രിഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 10 സെന്റ് വസ്തു അല്ല അവിടെ ജാമ്യത്തിൽ വെക്കുന്നത്, അല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന വസ്തു ഏതാണെന്ന് പ്രത്യേകം ഏത് സർവേ നമ്പറിലുള്ള എത്ര എക്സ്റ്റെൻഡിലുള്ള വസ്തുവാണ് ജാമ്യമായി നൽകുന്നതെന്ന് കൃത്യമായി എഴുതിയിരിക്കുന്ന അറിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് പവർ ഓഫ് അറ്റോണിയെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. പവർ ഓഫ് അറ്റോണി വഴിയാണ് നമ്മുടെ വസ്തു കേസ് അപ്പീലിൽ പണയം വെക്കാൻ ജാമ്യമായി നൽകുന്നത് എങ്കിൽ പവർ ഓഫ് അറ്റേണി രജിസ്റ്റേർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് അച്ഛൻ അമ്മ മകൻ മകൾ ഭാര്യ ഭർത്താവ് മകന്റെ ഭാര്യ മകളുടെ ഭർത്താവ് ഇങ്ങനെയുള്ള വളരെ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള പവർ ഓഫ് അറ്റോണി ആണെങ്കിൽ 600 രൂപ സ്റ്റാമ്പിലാണ് ആ പവർ ഓഫ് അറ്റോണി തയ്യാറാക്കിയതെങ്കിൽ അത് നോട്ടറൈസ് ചെയ്താൽ മതിയാവുന്നതാണ്. ഇനി പവർ ഓഫ് അറ്റോണി തരുന്നത് വിദേശ രാജ്യങ്ങളിലെ എംബസി അറ്റസ്റ്റ് ചെയ്തതാണെങ്കിൽ 600 രൂപ പത്രത്തിലല്ല എങ്കിൽ RDOയുടെ അവിടെ കൊടുത്ത് ഇമ്പൗണ്ട് ചെയ്ത് മേടിക്കേണ്ടതാണ്. അതായത് 600 രൂപ പത്രത്തിന്റെ പണം അടച്ച് അത് ഇമ്പൗണ്ട് ചെയ്ത് മേടിക്കേണ്ടതാണ്. 600 രൂപ പത്രത്തിലാണ് വിദേശ രാജ്യത്തെ എംബസി അറ്റസ്റ്റ് ചെയ്ത പവർ ഓഫ് അറ്റോണി എങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പവർ ഓഫ് അറ്റോണി കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ആ പവർ ഓഫ് അറ്റോണി ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ഒരു വ്യക്തി തനിക്കിവിടെ നേരിട്ട് പവർ ഓഫ് മോർട്ടേജ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നും അതിനാൽ വേറൊരാളെ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായി അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു പവർ ഓഫ് അറ്റോണി തരുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേരിൽ കൊല്ലം മെയിൻ ബ്രാഞ്ചിലുള്ള ചിട്ടിക്ക് അല്ലെങ്കിൽ ആ ചിട്ടിയുടെ നമ്പർ പറഞ്ഞിരിക്കും 1/2021 ചിട്ടിക്ക് ജാമ്യമായി വെക്കുന്നതിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ കൊല്ലം ബ്രാഞ്ചിലെ മറ്റുള്ള ചിട്ടികൾക്കോ മറ്റുള്ള ബ്രാഞ്ചുകളിലെ ഒരു ചിട്ടികൾക്കോ ഒന്നും ആ പവർ ഓഫ് അറ്റോണി ഉപയോഗിക്കാൻ പാടില്ല. ഇനി പറഞ്ഞിരിക്കുകയാണ് എൻ്റെ പേരിൽ കൊല്ലം മെയിൻ ബ്രാഞ്ചിലും എറണാകുളം മെയിൻ ബ്രാഞ്ചിലും ഉള്ള വിവിധ ചിട്ടികൾക്ക് വെക്കാം എന്ന് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ അയാളുടെ ചിട്ടികൾക്ക് വേണ്ടി മാത്രം ജാമ്യമായി സ്വീകരിക്കാം. എന്നാൽ ലോണുകൾക്കോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ തന്നെയോ അല്ലെ തരുന്നയാൾ സ്ത്രീയാണെങ്കിൽ ഭർത്താവിൻ്റെയോ കൊല്ലം ബ്രാഞ്ചിലുള്ള ചിട്ടിക്ക് പോലും ജാമ്യമായി സ്വീകരിക്കാൻ പാടില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന അതേ ചിട്ടികൾക്ക് അതേ കാര്യങ്ങൾക്ക് മാത്രമേ ആ പവർ ഓഫ് അറ്റോണി ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ എന്ത് ചെയ്യേണ്ടത്, ഓരോ തവണയും LOC ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തരുമ്പോൾ പോലും ആ ചിട്ടി അല്ലെങ്കിൽ ലോണിന് ജാമ്യമായി തന്നിരിക്കുന്ന പവർ ഓഫ് അറ്റോണി ഇപ്പോഴും നിലവിലുണ്ടെന്നും അത് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല റിവോക്ക് ചെയ്തിട്ടില്ലെന്നും ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു കൺഫർമേഷൻ ലെറ്റർ എല്ലാ തവണയും മേടിച്ച് വെക്കേണ്ടതാണ്. അടുത്തത് നമുക്ക് ആളോട് പറഞ്ഞു കൊണ്ടുവരേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം പറഞ്ഞു. അവർ കൊണ്ടുവന്നു കഴിയുമ്പോൾ അസിസ്റ്റന്റ് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ Property 1 എടുക്കുക. Property 1 ആദ്യ ഭാഗത്ത് ചിട്ടി കിട്ടിയ ആൾ അല്ലെങ്കിൽ ചിറ്റാളൻ വരിക്കാരൻ അല്ലെങ്കിൽ ലോണിന് അപേക്ഷിക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ എല്ലാ വിവരങ്ങളും ആദ്യ ഭാഗത്ത് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തെ ഭാഗത്ത് വസ്തുവിൻ്റെ ഉടമസ്ഥൻ്റെ വിവരങ്ങളാണ് എഴുതേണ്ടത്.
മൂന്നാമത് പിന്നെ എന്തുള്ളതാണ്? ചിട്ടി അല്ലെങ്കിൽ ലോണിന്റെ ഡീറ്റെയിൽസ്. ചിട്ടിയുടെ ആണെങ്കിൽ ചിട്ടിയുടെ കാര്യങ്ങൾ എഴുതണം. അതുപോലെ ഓരോ ഭാഗത്തും ഏതൊക്കെ സാധനങ്ങളാണ്, ഏതൊക്കെ ആധാരങ്ങളാണ് തരുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ബാധ്യത സർട്ടിഫിക്കറ്റിന്റെ കാര്യം. അതുപോലെ നാലാമത്തെ പേജിൽ ആ വസ്തുവിനെ പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ, ആധാരത്തിന്റെ നമ്പർ, ഏത് തരം അവകാശം, അതിന്റെ വില, ഡോക്യുമെന്റ് ഡേറ്റ്, അതിരുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, വില്ലേജ്, താലൂക്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നാലാമത്തെ പേജിലും എഴുതി ആദ്യം ചിറ്റാടനും രണ്ടാമത് മോർട്ട്ഗേജറും ഒപ്പിട്ട് വാങ്ങണം. അതായത് കെ എസ് എഫിൽ ഏത് പേപ്പറുകൾ വാങ്ങിയാലും എഗ്രിമെന്റ് തയ്യാറാക്കിയാലും എന്ത് ചെയ്താലും അത് മുഴുവൻ പൂർണ്ണമായി പൂരിപ്പിച്ചിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ പ്രോപ്പർട്ടി വണ്ണിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാ പ്രോപ്പർട്ടി 1 മുതൽ പ്രോപ്പ് 1 മുതൽ പ്രോപ്പ് 9 വരെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം. ഏത് എഗ്രിമെന്റ് ആണെങ്കിലും, FT6 ആണെങ്കിലും, CST2 ആണെങ്കിലും, INS5 ആണെങ്കിലും, ഏതാണെങ്കിലും നിങ്ങൾ ആ എല്ലാ ഡോക്യുമെന്റ്സും, നമ്മുടെ അവിടെ ഇരിക്കുന്ന ഡോക്യുമെന്റ്സും ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് പോയി വായിച്ച് നോക്കണം. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായി വായിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി വളരെ നല്ലൊരു ഐഡിയ കിട്ടും. രണ്ടാമത്തെ കാര്യം പ്രോപ്പ് 1 കഴിഞ്ഞ പിന്നെ എന്താണ്, പ്രോപ്പ് 2 നമ്മൾ പറയുന്ന അഫിഡവിറ്റ് ആണ്. ഈ അഫിഡവിറ്റ് തയ്യാറാക്കേണ്ടത് 50 രൂപ പത്രത്തിലാണ്. ആ പത്രം വാങ്ങിക്കേണ്ടത് വസ്തുവിന്റെ ഉടമസ്ഥനാണ്. ആ അഫിഡവിറ്റ് തയ്യാറാക്കുമ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ വസ്തുവിന്റെ ഉടമസ്ഥനെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ ജാമ്യമായ വസ്തുജാമ്യമാണ് നൽകുന്നത് പറയുമ്പോൾ പ്രോപ്പർട്ടിവിന്റെ ഒരു പേപ്പർ കയറി അവർ കൊടുക്കുകയല്ല വേണ്ടത്, അതില് എഴുതി കൊടുക്കണം. അതായത് ആ വസ്തുവിന്റെ മോർട്ട്ഗേജിൽ ഒന്നിൽ കൂടുതൽ കാണാം, ലൈഫ് ഇൻട്രസ്റ്റ് ഉള്ളവർ കാണാം, സ്പൗസിനെ നമുക്ക് കക്ഷി ചേർക്കേണ്ടതുണ്ടാവാം. അപ്പോൾ ആ 3 പേരുടെയും കാര്യങ്ങൾ, ഐ, മിസ്റ്റർ രാജു, സൺ ഓഫ് സോൻസോ, ഏജ് റിസൈഡിംഗ് അറ്റ് രണ്ടാമത്, ആൻഡ് ശ്രീമതി ബീന രാജു, ഏജ് ത്ര, വൈഫ് ഓഫ് ശ്രീ രാജു, റിസൈഡിംഗ് അറ്റ് മൂന്നാമത്, ആൻഡ് ഈ ലൈഫ് ഇൻട്രസ്റ്റ് ഉള്ള അച്ഛനോ അമ്മയ്ക്ക് ലൈഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ പേര്, അങ്ങനെ എഴുതി കൊടുക്കണം. രണ്ടാമത്തെ പാരഗ്രാഫിൽ ചിറ്റാളന്റെ വിവരങ്ങളാണ് എഴുതേണ്ടത്. ചിറ്റാളന്റെ പേര്, ചിട്ടി, ബ്രാഞ്ച് തുടങ്ങിയ എഴുതണം. ഈ തയ്യാറാക്കുന്ന അഫിഡവിറ്റ് ഒരു അഡ്വക്കേറ്റിന്റെ മുമ്പിൽ, നോട്ടറൈസ് ചെയ്യണമെന്നില്ല, ഒരു അഡ്വക്കേറ്റിന്റെ മുമ്പിൽ വെച്ച് സൈൻ ചെയ്തിരിക്കണം. മോർട്ട്ഗേജറുടെ അല്ലെങ്കിൽ മോർട്ട്ഗേജേഴ്സിന്റെ എല്ലാവരുടെയും ഫോട്ടോ മുകളിൽ പതിച്ചിരിക്കണം. എല്ലാ പേജുകളിലും മോർട്ട്ഗേജേഴ്സും അഡ്വക്കേറ്റും സൈൻ ചെയ്തിരിക്കണം. അഡ്വക്കേറ്റിന്റെ സീലും പേരും ഡീറ്റെയിൽസും കാണണം. ഇത്രയേ ഉള്ളൂ അഫിഡവിറ്റിനെ പറ്റി. പ്രോപ്പ് 2, അപ്പോൾ പ്രോപ്പ് 1 എടുത്തു, പ്രോപ്പ് 2 എടുത്തു. ഇനി അതിന്റെ തൊട്ട് താഴെ എന്ത് വെക്കണം? LTR, ലാൻഡ് ടാക്സ് റെസിറ്റ് വെക്കണം. ബിൽഡിംഗ് ടാക്സ് റെസിറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കണം. അടുത്തത് പൊസഷൻ സർട്ടിഫിക്കറ്റ് വെക്കണം. അതിന്റെ തൊട്ട് താഴെ പൊസഷൻ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് വെക്കണം. പിന്നെ എന്ത് വേണം? ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് അതിന്റെ താഴെ വെക്കണം. അതിന്റെ താഴെ ലൊക്കേഷൻ സ്കെച്ച് വെക്കണം. അടുത്തത് ബാധ്യത സർട്ടിഫിക്കറ്റ് വെക്കണം. അതിനുശേഷം നമ്മുടെ പ്രൈം ഡീഡിന്റെ കോപ്പി വെക്കണം. ആ പ്രൈം ഡീഡിന്റെ കോപ്പി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കയ്യിൽ ആധാരത്തിന്റെ ഒറിജിനൽ തരുന്നുണ്ട്. ആ ഒറിജിനൽ തരുമ്പോൾ ഏതൊക്കെ ആധാരമാണ് നമ്മൾ ഒറിജിനൽ ഇവിടെ സൂക്ഷിക്കുന്നത് എന്നുള്ളതിന്റെ സീല്, വെരിഫൈഡ് വിത്ത് ഒറിജിനൽ, ഒറിജിനൽ കെപ്റ്റ് വിത്ത് ദ ബ്രാഞ്ച് എന്നുള്ള സീൽ അടിച്ചു അറ്റസ്റ്റ് ചെയ്ത് വെക്കും, മാനേജറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. ഇനി വെരിഫൈഡ് വിത്ത് ഒറിജിനൽ ആൻഡ് ഫൗണ്ട് കറക്റ്റ് ആൻഡ് റിട്ടേൺ ടു ദ പാർട്ടി എന്നുള്ളതാണെങ്കിൽ, അത് കണ്ടിട്ട്, ഒറിജിനൽ കണ്ടിട്ട് അത് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സീലടിച്ച് വെക്കണം. ഇനി ആധാരങ്ങൾ വെക്കുമ്പോൾ ആദ്യം ടൈറ്റിൽ ഡീഡ് വെക്കണം. അതിന് തൊട്ടു മുമ്പത്തെ പ്രൈഡ് ഡീഡ് വെക്കണം. അതിനു മുമ്പത്തെ പ്രൈഡ് അതിനടിയിൽ വെക്കണം. അങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ വെക്കണം. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും റിലീസ് ഡീഡോ മറ്റുള്ള രേഖകൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി വെച്ച് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പരിപാടി കഴിഞ്ഞു, നമ്മൾ അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇനിയാണ് നമ്മളത് വായിച്ചു നോക്കുന്ന കാര്യം. അപ്പൊ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ഒരു ആധാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് എൽ ടി ആർ ലാൻഡ് ടാക്സ് റെസീറ്റ്, കരമടച്ച റെസീറ്റ്, ഭൂനികുതി അടച്ച റെസീറ്റിന്റെ നോക്കുക. അതിൽ കാണും ഏത് വർഷത്തേക്കാണ് അടയ്ക്കുന്നത്, അത് നോക്കിയിട്ട് പറയണം. ഏറ്റവും പുതിയത് തന്നെ 2021-ലെ 2021-22 വേണം. അത് നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, വില്ലേജ്, താലൂക്ക്, ജില്ല, ഇത് നോക്കണം, എഴുതിയെടുക്കണം. എന്താണ് ബ്ലോക്ക്, സർവേ നമ്പർ, റീസർവേ നമ്പർ, എക്സ്റ്റൻഡ്, ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം നോക്കണം, പട്ടാധാരന്റെ പേര്, ആരുടെ പേരിലാണ് കരം എടുക്കുന്നത്, ആരുടെ തന്നെ പേരിലല്ലേ എന്ന് നോക്കണം. അതിനകത്തുണ്ടാവും കൃഷ്ണൻ, സൺ ഓഫ് രാമൻ എന്ന് കാണും. അപ്പൊ ഇത്രയും നേരം അത് കഴിഞ്ഞാൽ കരമടച്ച സീറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ വസ്തു ആരുടെ പേരിലാണ്, സർവേ നമ്പർ ഏതാണ്, ഏത് വില്ലേജിലെയാണ്, എത്ര എക്സ്റ്റൻഡ് ഉള്ള വസ്തുവാണ് തന്നിരിക്കുന്നത് മനസ്സിലാകും. ഇനി അടുത്ത് നോക്കേണ്ടത് എന്താണ്, നമ്മുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നോക്കണം. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ അതിനകത്ത് കാണും വസ്തുവിന്റെ ഉടമയുടെ പേര്, വില്ലേജ്, താലൂക്ക്, ജില്ല, വസ്തുവിന്റെ ഉടമയുടെ പേര്, തണ്ടപ്പേര് അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് നമ്പർ, സർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ, എക്സ്റ്റൻഡ്. ഈ കാര്യം ഈ ആദ്യം നമ്മൾ എൽ ടി ആറിൽ നിന്ന് എടുത്ത അതേപോലെ അല്ലേ എന്ന് നോക്കി ശ്രദ്ധിക്കുക. അടുത്തത് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ പരിശോധിക്കുക. പിന്നെയുള്ളത് സ്കെച്ച് പ്ലാൻ, സ്കെച്ചും ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതിലും ഇതുപോലെ വിശദമായി ശ്രദ്ധിക്കണം. നമ്മുടെ വില്ലേജ് നോക്കണം, ആളുടെ പേര് നോക്കണം, തണ്ടപ്പേരെ കൊണ്ട് നോക്കണം, സർവേ നമ്പർ നോക്കണം, എക്സ്റ്റൻഡ് നോക്കണം, എല്ലാം കൃത്യമായിട്ടില്ലേ എന്ന് നോക്കണം. അത് അതിനകത്ത് അതിർത്തികൾ നാല് കൃത്യമായി പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ വഴി അതിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കുക. അടുത്തത് നമുക്കിനി ആധാരത്തിലേക്ക് കിടക്കാം. ആധാരത്തിലേക്ക് കിടക്കുമ്പോൾ ആധാരം നമുക്കറിയാം സ്റ്റാമ്പ് പേപ്പറിലാണ് തയ്യാറാക്കുന്നത്. അപ്പൊ സ്റ്റാമ്പ് പേപ്പർ നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ പോലെ കളർ ഫോട്ടോസ്റ്റാറ്റ് ഒന്നും ആയിരിക്കരുത്. അത് ഒറിജിനൽ സ്റ്റാമ്പ് പേപ്പർ തന്നെയല്ലേ, അതൊരു സീരിയൽ നമ്പർ ഇല്ലേ, ഒരു സെക്യൂരിറ്റി ത്രെഡ് ഇല്ലേ, അതുപോലെ തന്നെ അതിനകത്ത് ഉയർത്തി നോക്കിക്കഴിഞ്ഞാൽ ഇംപ്രിന്റ് ആയിട്ട് എഴുതിയിട്ടില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സ്റ്റാമ്പ് പേപ്പറുകൾ വാങ്ങിച്ചിരിക്കുന്ന തീയതി, വെണ്ടറുടെ പേരൊക്കെ കാണും, ആ വാങ്ങിച്ചിരിക്കുന്ന തീയതി, നമ്മുടെ ആധാരം ചെയ്ത് ആധാരത്തിന്റെ ഡേറ്റ് ഉണ്ടല്ലോ, 2020 ആഗസ്റ്റ് 14 എന്നിട്ടുണ്ടെങ്കിൽ ആ 14/8/2020 മുൻപോ അന്നോ വാങ്ങിയ പത്രത്തിൽ തന്നെയല്ലേ ആ ആധാരം തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ പേജ്, അതായത് ആദ്യത്തെ പേജിന്റെ പുറകുവശത്ത് നോക്കിയാൽ അവിടെ ആദ്യ ഭാഗങ്ങളിൽ കാണും, ഒരു സീൽ അടിച്ചിട്ടുണ്ടാവും, അവിടെ കാണും 2020 ആഗസ്റ്റ് 14 11 മണിക്ക് കോട്ടയം അഡീഷണൽ സർവേ സാർ ഓഫീസ് മുമ്പാകെ ഹാജരായി, 10,000 രൂപ ഫീസ് അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് ഇല്ലെന്ന് നോക്കുക. സർവേ സ്റ്റാർ ഓഫീസ് സർവേ സ്റ്റാർ സീലില്ലേ, സിഗ്നേച്ചർ ഇല്ലേ, കയ്യൊപ്പ് പതിച്ചിട്ടില്ലേ, അതിന്റെ താഴെ ആധാരത്തിന്റെ നമ്പർ, അതിന്റെ വോളിയം എത്ര ബുക്കിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് രജിസ്ട്രാർ ഓഫീസിന്റെ സീല്, അത് വളരെ സൂക്ഷ്മതയോടെ നോക്കണം. അത് സർവേ സ്റ്റാർ ഓഫീസിലെ തന്നെയല്ലേ, അത് കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതല്ലോ, അതിനുള്ള ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ പേജുകളിലും ഒരേപോലെയുള്ള ഒപ്പുകളല്ലേ ഉള്ളത്, അതായത്
ഒപ്പുകളെല്ലാം കൃത്യമായിട്ടുള്ളതല്ലേ, അതെല്ലാ പേജിലുമില്ലേ, എല്ലാ പേജിലും സീരികളില്ലേ എന്നുള്ള കാര്യം നോക്കുക. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആധാരങ്ങൾ ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്നതാണെങ്കിൽ അതിനകത്ത് ഓവർ റൈറ്റിങ്ങോ തിരുത്തലോ എഴുതി ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. കാരണം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും, ഇതിൽ ഏറ്റവും അടിയിൽ പറഞ്ഞിട്ടുണ്ടാകും, ഇതിൽ വെട്ടുതിരുത്തില്ല, ഇതിനകത്ത് കറക്ഷൻസ് ഒന്നുമില്ല എന്ന് എഴുതിയിട്ട് മുകളിൽ നമ്മൾ ഒരു തിരുത്തൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എല്ലാ പേജുകളിലെയും സിഗ്നേച്ചറുകളും സീലുകളൊക്കെ ഒരുപോലുള്ളതല്ലേ എന്നൊക്കെ നോക്കിയിരുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ ആധാരമായിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആധാരം വായിച്ചു നോക്കി കഴിയുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ ആധാരം ഇത്ര രൂപ വില നിശ്ചയിച്ച് അതിനകത്ത് 15,000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നു, അപ്പോൾ 15,000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ഇല്ലേ എന്നുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും അവസാനത്തെ പേജിൽ പോകണമെങ്കിൽ കോടതി എൻഡോഴ്സ്മെന്റ് കോർട്ട് എൻഡോഴ്സ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുണ്ടെങ്കിൽ അവിടെ OS നമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയുടെ ഒരു സീൽ അടിച്ച് അല്ലെങ്കിൽ ഇതുണ്ടാകും, അത് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിന് വേണ്ട കോടതി ഉത്തരവ് വാങ്ങി അത് പരിശോധിച്ച് കോടതിയിൽ കേസുകളൊന്നും നിലവിലില്ല, ഇതൊന്നും നിലവിൽ കേസൊന്നും നിലവിലില്ല, അത് ഫ്രീ ആണ് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആധാരങ്ങൾ വായിച്ചു നോക്കുക. ആധാരം വായിച്ചു നോക്കുമ്പോൾ എ എന്നൊരു വ്യക്തി ബി എന്നൊരു വ്യക്തിക്ക് ഇത്ര രൂപ വില നിശ്ചയിച്ച് പറയണം, എങ്ങനെ അയാൾക്ക് കിട്ടി, അത് ഡെറിവേഷൻ ഓഫ് ദി ടൈറ്റിൽ അത് ശ്രദ്ധിക്കണം. 2005 ആണ്ട് ജനുവരി മാസം 13-ാം തീയതി ഇന്ത്യൻ സപ്ലൈസ് ഓഫീസ് രജിസ്റ്റർ ചെയ്ത ഇത്ര നമ്പർ ആധാര പ്രകാരം എനിക്ക് കിട്ടിയ വസ്തു എന്നുള്ള ഡെറിവേഷൻ കൃത്യമായിട്ട് നോക്കി ഒരു പേപ്പറിൽ എഴുതിയിടണം. അത് കഴിഞ്ഞിട്ട് അത് വായിച്ചു നോക്കുക, എന്തെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടോ, അത് വളരെ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഷെഡ്യൂളിന്റെ ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ അതിനകത്ത് അവകാശത്തിന്റെ സ്വഭാവം ഒക്കെ എഴുതിയിട്ടുണ്ടാവും. കാണം, ജന്മം, പണ്ടാരവക, കുഴിക്കാണം, ചമയം, വെറുമ്പാട്ടം, ചൂണ്ടിപ്പണയം, അങ്ങനെ ഒത്തിരി പേരുള്ളതാണ്. നമുക്കതൊന്നും നോക്കി പേടിക്കേണ്ടതില്ല, അത് പേടിക്കേണ്ടത് രണ്ടെണ്ണേ ഉള്ളൂ, പേടിക്കുകയല്ല, ശ്രദ്ധിക്കേണ്ടത് രണ്ടെണ്ണേ ഉള്ളൂ. വെറുമ്പാട്ടെന്നോ ചൂണ്ടിപ്പണയമോ ഉണ്ടെങ്കിൽ അതിന് പർച്ചേസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടണം. ഇനി അഥവാ പർച്ചേസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ലാൻഡ് ട്രിബ്യൂണലിൽ തഹസീൽദാർ എടുത്ത് നമ്മുടെ ജന്മാവകാശം കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുക്കുകയും ആ കൊടുത്തതിൻ്റെ റെസീപ്റ്റിന്റെ കോപ്പി നമ്മൾ വാങ്ങി സൂക്ഷിക്കുകയും ചെയ്യുകയും ഒരു അഫിഡവിറ്റും കൂടെ വാങ്ങിക്കണം, നോട്ടറൈസ്ഡ് അഫിഡവിറ്റും കൂടെ വാങ്ങിക്കണം, നമ്മളിങ്ങനെ ജന്മാവകാശം കിട്ടാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെന്നും അത് കിട്ടുന്നവരൊക്കെ കേസിൽ ഹാജരാക്കിക്കൊള്ളാമെന്നും നമ്മൾ ഒരു അഫിഡവിറ്റും കൂടെ വാങ്ങി വെച്ചിരിക്കണം. ബാക്കി കാണം, ജന്മം, പണ്ടാരവക, കുഴിക്കാണം, ചമയം അങ്ങനെയുള്ള ഇതൊന്നും പേടിക്കേണ്ടതില്ല. അടുത്തത് ഇനമാണ്. ആ ഇനത്തിന്റെ എവിടെ പുരയിടം, നിലം, വെറ്റ്ലാൻഡ്, നഞ്ച, നിലം നികത്ത് എന്ന് പുരയിടം ഒക്കെ കാണാം. അവിടെ മാത്രം ശ്രദ്ധിക്കുക, ഇവയൊക്കെ എടുക്കാം. നിലം നികത്ത് പുരയിടമാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലാൻഡ് ബാങ്കിൽ ആ വസ്തു ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ ഇനം അവിടെ നോക്കുക. അതിനകത്ത് നിലം നികത്താണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതുള്ളതാണെങ്കിൽ അതിനനുസരിച്ചുള്ള വാല്യുവേഷനെ കൊടുക്കാൻ പാടുള്ളൂ. ഇത്രയെന്ന് വെച്ചാൽ ആധാരത്തെ പറ്റിയുള്ളതെല്ലാം ഒരു ആധാരം എങ്ങനെ പരിശോധിക്കണം എന്നുള്ളത് മനസ്സിലായി. അടുത്ത ഇനി നമ്മൾ ആധാരത്തിൽ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞിരുന്നു, ആധാരത്തിൽ പറഞ്ഞിട്ടുണ്ട് 2000 ഉത്തരാം ആണ്ട് ജനുവരി മാസം ഇന്ന ദിവസം രജിസ്റ്റർ ചെയ്ത ആധാര പ്രകാരം എനിക്ക് കിട്ടിയതാണ്. നമ്മളവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, ആ നമ്പറിലുള്ള ആധാരമല്ലേ തന്നിരിക്കുന്നത് എന്നാണ് അടുത്ത് നോക്കുന്നത്. അതും ഇതുപോലെ തന്നെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ, അതിനു മുമ്പുള്ള ആധാരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെറിവേഷൻ കൃത്യമായിട്ട് കിട്ടും. അതിൻ്റെ ഒറിജിനൽ വേണം, ഒറിജിനൽ അല്ലെങ്കിൽ മാനേജർ അറ്റസ്റ്റ് ചെയ്ത കോപ്പി ആണെങ്കിൽ വെച്ചിട്ട് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എന്താണെന്നറിയാമോ?
നമുക്ക് സർക്കുലർ 50/2018 ഇ വെരിഫിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. ഇ വെരിഫിക്കേഷൻ ആ സൈറ്റ് www.keralaregistration.gov.in എന്നുള്ള സൈറ്റിൽ നിന്ന് ഈ തന്നിരിക്കുന്ന ആധാരം, കരമടച്ച റെസീറ്റ്, ഇ സി എല്ലാം പരിശോധിച്ച് തന്നിരിക്കുന്നതെല്ലാം കുഴപ്പമില്ലാത്തതാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ്, കറക്റ്റ് ആണെന്നുള്ള കാര്യം ഈ വെരിഫൈ ചെയ്തിരിക്കണം. സർക്കുലർ നമ്പർ 50/2018. അപ്പോൾ നമുക്ക് ആധാരങ്ങൾ പരിശോധിക്കാൻ പഠിച്ചു, എങ്ങനെയാണ് ആധാരങ്ങളൊക്കെ നോക്കേണ്ടതെന്ന് പഠിച്ചു. ഇനി പലതരം ആധാരങ്ങളുണ്ട്. കൂടുതലായി കണ്ടുവരുന്നത് എന്താണ്? സെയിൽ ഡീഡ്, തീറാധാരം, ജന്മം തീർ എന്നൊക്കെ പറയുന്നതാണ്. പിന്നെ പറയുന്നത് സെറ്റിൽമെന്റ് ഡീഡ് അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരം. പിന്നെ കാണാം ഗിഫ്റ്റ് ഡീഡ്, ഗിഫ്റ്റ് ഡീഡ് എന്ന് പറഞ്ഞ് കാണാം. അല്ലെങ്കിൽ പാർട്ടീഷൻ ഡീഡ്, ഭാഗ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്ന വേറൊരു ഇനമുണ്ട്. ഇനി വിൽപത്രമുണ്ട്, വില്ല്. പിന്നെ ജോയിന്റ് റിലീസ് ഡീഡ്, ഒഴിവുറി, കൂട്ടവകാശ ഒഴിവുറി, അവകാശ ഒഴിവുറി എന്നൊക്കെ പറഞ്ഞ ഒരു ഇനമുണ്ട്. ഇനി പട്ടയം, പർച്ചേസ് സർട്ടിഫിക്കറ്റ് വേണ്ട. അപ്പോൾ ഇനി ഓരോന്നോരോന്ന് എന്താന്ന് നോക്കാം. സെയിൽ ഡീഡ് ആണ്, നമുക്ക് പേടിക്കാനൊന്നുമില്ല. എ എന്നൊരു വ്യക്തി ബി എന്നൊരു വ്യക്തിക്ക് അതിൻ്റെ പണം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് എഴുതി കൊടുക്ക, തീറ എഴുതി കൊടുക്കുന്ന ആധാരമാണ് തീറാധാരം. അതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതിനകത്ത് കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് പറയാം. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ. ഇനി അടുത്തത് ധനനിശ്ചയ ആധാരമാണ്. ധനനിശ്ചയ ആധാരം അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഡീഡ് എന്ന് പറയുന്നത് ഒരച്ഛൻ അല്ലെങ്കിൽ അമ്മ മകന്റെ പേരിൽ അവന്റെ ഭാവി കഴിച്ചിലിനും ശ്രേയസിനുമൊക്കെ വേണ്ടി ഇത് ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് പുത്രവാത്സല്യം അല്ലെങ്കിൽ സ്നേഹവാത്സല്യം പ്രതിഫലമാക്കിക്കൊണ്ട് നൽകുന്ന ആധാരമാണ് സെറ്റിൽമെന്റ് ഡീഡ് അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരം. അവിടുത്തെ പ്രതിഫലം എന്ന് പറയുന്നത് ലവ് ആൻഡ് അഫെക്ഷൻ അല്ലെങ്കിൽ സ്നേഹവാത്സല്യം, പുത്രവാത്സല്യം ഒക്കെയാണ്. ഇനി ചില ധനനിശ്ചയ ആധാരത്തിൽ അച്ഛൻ മകൻ എഴുതി കൊടുക്കുന്ന ധനനിശ്ചയ ആധാരത്തിൽ എനിക്കോ നിന്റെ അമ്മയും എൻ്റെ ഭാര്യയുമായ ഇന്ന വ്യക്തിക്കോ അവരുടെ ഞങ്ങളുടെ അവസാനം, ജീവിത അവസാനം വരെ ആ വസ്തുവിലുള്ള വീടിൽ, കെട്ടിടത്തിൽ താമസിക്കുന്നതിനും അല്ലെങ്കിൽ ആ വസ്തുവിലുള്ള മേലാദായം എടുക്കുന്നതിനും ഒക്കെ അവകാശമുണ്ട് എന്ന് എഴുതി വെച്ചിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ലൈഫ് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളെ കൂടി നമ്മുടെ ഉടമ്പടി എഗ്രിമെന്റിൽ കക്ഷി ചേർക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മളെ കാണിച്ച് അവര് ജീവിച്ചിരിപ്പില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടതാണ്. അടുത്തത് ഗിഫ്റ്റ് ഡീഡാണ്, ദാനയാധാരം. ഇതുപോലെ തന്നെ ദാനമായി നൽകുന്നു. അവിടെയും എന്താണ്, ദാനയാധാരത്തിനകത്തും സെറ്റിൽമെന്റ് ഡീഡ് തന്നെയാണ് അത്. അവിടെ ഇതുപോലെ തന്നെ സ്നേഹവാത്സല്യമോ പുത്രവാത്സല്യമോ ഒക്കെ ആയിട്ട് എഴുതി കൊടുക്കുന്നതാണ് ഗിഫ്റ്റ് ഡീഡ്. അടുത്തതാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു സാധനം, പാർട്ടീഷൻ ഡീഡ്. പാർട്ടീഷൻ ഡീഡ് ഉണ്ടാകുന്ന എപ്പോഴാണ്? ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഒരുമിച്ച് കൈവശപ്പെടുത്തിയിരിക്കുക അല്ലെങ്കിൽ കൈവശപ്പെടില്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടിരിക്കുന്ന വസ്തു, അതിലുള്ള എല്ലാ പരസ്പരമായിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന അവകാശങ്ങളെ വീതിച്ച് മറ്റതെല്ലാം വിടർത്തി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതെങ്കിലും കരണം ചെയ്യാതെ വില്ലെഴുതാ വിൽപത്രം എഴുതാതെ മരിച്ചു പോയിട്ട് അവരുടെ ലീഗൽ ഹെയർസ് അവർക്ക് കിട്ടിയ വസ്തു വീതിച്ചെടുക്കുന്നതിനെയാണ് പാർട്ടീഷൻ ഡീഡ് എന്ന് പറയുന്നത്. പാർട്ടീഷൻ ഡീഡില് ചിലപ്പോൾ ഒരു പുരുഷൻ മരിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമാണ് അവകാശികൾ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പാർട്ടീഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 50% വശമുണ്ട്. ചിലപ്പം പറയും ഒന്നാമത്തെ ആളായ ഇന്നയാൾക്ക് അല്ലെങ്കിൽ അഞ്ചാമത്തെ ആളായ ഇന്നയാൾക്ക്
വിഹിതമെന്ന് വേണ്ടെന്ന് അവർ സമ്മതിക്കുകയും അതനുസരിച്ച് മധ്യസ്ഥർ മുഖേന അല്ലാതെയോ വിഹരിച്ച് നൽകിയിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്, എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പാർട്ടീഷൻ ഡേറ്റ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഓരോ 5 സെന്റ് ഒരാൾക്ക്, 10 സെന്റ് ഒരാൾക്ക്, 5 സെന്റ് ഒരാൾക്ക് അങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ ഒന്നിൽ കൂടുതൽ അവകാശികൾ ഒരേ സമയത്ത് വരും. ചിലപ്പോൾ പാർട്ടീഷൻ ഡീഡ് എഴുതുമ്പോൾ ഒരെണ്ണം മാത്രമേ എഴുതാറുള്ളൂ. എന്നാൽ ഇപ്പോൾ 3 അവകാശികൾ ഉണ്ടെങ്കിൽ 3 പേർക്കും കിട്ടത്തക്ക വിധത്തിൽ 2 ഡ്യൂപ്ലിക്കേറ്റ് കൂടി ഇതോടൊപ്പം തയ്യാറാക്കും. എന്നിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കും ഒറിജിനൽ 2-ാമത്തെ വ്യക്തിക്കോ അല്ലെങ്കിൽ 1-ാമത്തെ ആൾക്കോ, 1-ാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഇന്നയാൾക്ക്, 3-ാമത്തെ ആൾക്ക്, 2-ാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് 4-ാമത്തെ ആൾക്ക് എന്ന് അവരുടെ ഒറിജിനലായി കരുതി സൂക്ഷിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ എഴുതിയിരിക്കുന്ന ആധാരങ്ങളാണെങ്കിൽ ആർക്കാണോ, ആരാണ് ഇവിടെ മോർട്ടിഗേജ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് കിട്ടുന്ന ആധാരം ഏതാണെന്ന് കൃത്യമായി പരിശോധിക്കണം. 1-ാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ 1 എന്ന് കിട്ടിയ ആളാണ് നമ്മുടെ ഇവിടെ മോർട്ടിഗേജ് ചെയ്യാൻ വരുന്നെങ്കിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് 1 ആയിരിക്കണം ഇവിടെ പ്രെഡ്ജ് ചെയ്യേണ്ടത്, ഒറിജിനൽ കാണണമെന്നില്ല. ഇനി ഒറിജിനൽ 1-ാമത്തെ വ്യക്തി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ വ്യക്തിയാണ് ഇവിടെ പണയത്തിന് വരുന്നതെങ്കിൽ അയാൾ 2-ാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വന്നാൽ പറ്റില്ല, അദ്ദേഹം ആ ഒറിജിനൽ തന്നെ ഇവിടെ മോർട്ടിഗേജ് ചെയ്യേണ്ടതാണ്. ഇനി 5 പേർക്ക് അവകാശം വെച്ചിട്ടുണ്ട്, 5 ഷെഡ്യൂൾഡായിട്ട് പ്രോപ്പർട്ടി തിരിച്ചിട്ട് 5 പേർക്ക് കൊടുക്കുന്നുണ്ട്, ഒരേ ഒരു ആധാരമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അതിനകത്ത് എല്ലാവർക്കും ആധാരത്തിന് അവകാശമുള്ളതിനാൽ എല്ലാവരുടെ കയ്യിൽ നിന്നും ഒരു എല്ലാം ഒരുമിച്ചുള്ള ഒരു അഫിഡവിറ്റ് വേടിച്ചിട്ട് ഞങ്ങൾ സമ്മതമാണെന്നും ഇതിവിടെ പണയപ്പെടുത്താൻ സമ്മതമാണെന്നുള്ള ഒരു അഫിഡവിറ്റ് മേടിച്ചു വെക്കേണ്ടതാണ്. അടുത്തത് വിൽപത്രം. ഈ വിൽപത്രം എന്ന് പറയുന്നത് ഒരാൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വസ്തുക്കളെ ആർക്കൊക്കെ കൊടുക്കണം എന്ന് മരിക്കുന്നതിന് മുമ്പ് പൂർണ്ണ മനസ്സോടെ സ്വമനസ്സാലെയും പരപ്പര ആരുടെയും പരപ്പരണയോ അല്ലെങ്കിൽ മറ്റുള്ള ത്രെട്ട് ഒക്കെ ഇല്ലാതെ തയ്യാറാക്കുന്ന ഒരു ഒരു ഡോക്യുമെൻ്റ് ആണ് വിൽപത്രം. ഈ വിൽപത്രം തയ്യാറാക്കുമ്പോൾ സ്റ്റാമ്പ് പേപ്പർ വേണമെന്നില്ല, സ്റ്റാമ്പ് പേപ്പർ വേണ്ട, പിന്നെ 2 സാക്ഷികൾ ഉണ്ടായിരിക്കണം, രജിസ്റ്റർ ചെയ്യണമെന്നില്ല എങ്കിൽ തന്നെയും കേസ് ഫീ സ്വീകരിക്കുന്നത് രജിസ്റ്റർ ചെയ്ത വിൽപത്രമാണ്. അപ്പോൾ വിൽപത്രം പ്രാബല്യത്തിൽ വരുന്നത് ഈ എഴുതുന്ന വ്യക്തിയുടെ മരണശേഷം ആയതിനാൽ അതിനു മുമ്പ് ഇതിന് അവകാശം ആർക്കും ലഭ്യമാകുന്നില്ലാത്തതിനാൽ ആ എഴുതിയ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ യാതൊരു തരത്തിൽ ആ വിൽപത്രം വെച്ച് നമുക്ക് മോർട്ടേജ് ചെയ്യാൻ പാടില്ല, ചുറ്റിപ്പണം കൊടുക്കാൻ പാടില്ല. അതായത് ആ വ്യക്തി മരിച്ചതിന് ശേഷം മാത്രമേ ആ വിൽപത്രത്തിന് പ്രാബല്യം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ഏത് വിൽപത്രം സ്വീകരിച്ചാലും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒപ്പം തന്നെ വാങ്ങിക്കേണ്ട കാര്യമാണ് ഈ എഴുതിയ വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിൽപത്രം സ്വീകരിക്കാൻ പാടുള്ളൂ. അടുത്തത് പട്ടയം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, പട്ടയം പർച്ചേസ് സർട്ടിഫിക്കറ്റ്. അതായത് ജന്മാവകാശം ഇല്ലാത്ത വസ്തുക്കളെ സർക്കാരിൽ നിന്നാണ് ജന്മാവകാശം വാങ്ങുന്നത്. അതായത് വെറുപ്പാട്ടത്തിന് ഒരാള് ഒരു ജന്മി അല്ലെങ്കിൽ ഒരാള് വെറുപ്പാട്ടത്തിന് ഒരാൾക്ക് കൊടുത്തു, അത് കൈമറിഞ്ഞ് ഒരാളുടെ കയ്യിലെത്തി. ഇപ്പോൾ ജന്മിത്തൊക്കെ അവസാനിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പൊ അദ്ദേഹത്തിന് ജന്മാവകാശം സർക്കാരിൽ നിഷിപ്തമായതിനാൽ ആ ജന്മാവകാശം കിട്ടുന്നതിന് വേണ്ടി ലാൻഡ് ട്രിബ്യൂണലിൽ തഹസിൽദാരിലൊക്കെ അപേക്ഷ കൊടുക്കണം. അങ്ങനെ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ അത് അവിടെ
ഒരു പ്രൊസീഡിങ്സ് നടത്തി, ഒരു കേസ് പോലെ നടത്തി ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ആ ജന്മാവകാശം കൊടുക്കുന്ന ആ സർട്ടിഫിക്കറ്റിൻ്റെ പേരാണ് പട്ടയ അല്ലെങ്കിൽ ക്രയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പർച്ചേസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ പർച്ചേസ് സർട്ടിഫിക്കറ്റ് ലാൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരമാണെങ്കിൽ ആ പർച്ചേസ് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഓർഡർ ഓഫ് അസൈൻമെന്റ് ഓൺ രജിസ്റ്ററിയും കൂടി വാങ്ങണം. കേരള ലാൻഡ് റിഫോംസ് ആക്ട് അനുസരിച്ചാണ് എങ്കിൽ ഈ പട്ടയം കിട്ടിയിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ക്രയ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നെങ്കിൽ പ്രൊസീഡിങ്സും കൂടി അതിൻ്റെ കോപ്പിയും കൂടി വാങ്ങിയിരിക്കണം. അപ്പോൾ പർച്ചേസ് സർട്ടിഫിക്കറ്റ് പട്ടയത്തെ പറ്റിയുള്ള കാര്യം ഏകദേശമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് വേറൊരു ഇതാണ് ജോയിന്റ് റിലീസ് ഡീഡ് എന്നുള്ളത്, കൂട്ടവകാശം ഒഴിവാക്കി. ഉദാഹരണത്തിന് എയും ബിയും കൂടെ കൂടി ഒരു 10% സ്ഥലം വാങ്ങിച്ചു. അപ്പൊ രണ്ടു പേർക്ക് ആ വസ്തുവിന്റെ അവകാശം. ആ എ ഒരു കുറെ നാൾ കഴിയുമ്പോൾ എ വിചാരിക്കുകയാണ് എന്റെ കൈയിലുള്ള അവകാശം ബിക്ക് നൽകിക്കൊണ്ട് ഒരു പണം വാങ്ങി നൽകാം എന്ന് വിചാരിക്കുക. അതിന് ചെയ്യുന്നതാണ് റിലീസ് ഡീഡ്, ജോയിന്റ് റിലീസ് ഡീഡ് അല്ലെങ്കിൽ റിലീസ് ഡീഡ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ ജോയിന്റ് റിലീസ് ചെയ്ത് കൂട്ടവകാശം ഒഴിവാക്കും. അവിടെ ഈ വസ്തുവിലുള്ള രണ്ടുപേർക്ക് അവകാശമുണ്ട്. അപ്പൊ ആ വസ്തുവില് ഉള്ള രണ്ടിലൊന്ന് അവകാശം, എയ്ക്കുള്ള രണ്ടിലൊന്ന് അവകാശം ബിക്ക് നൽകുന്നതിനെയാണ് കൂട്ടവകാശം ഒഴിവാക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബി എന്ന വ്യക്തിക്ക് രണ്ടിലൊന്ന് അവകാശം കിട്ടിയത് ഈ രണ്ടു പേരും കൂടെ വാങ്ങിയ ആധാരപ്രകാരവും, ഇപ്പോൾ കൂട്ടവകാശം ഒഴിമുറി കൂടി എയിൽ നിന്ന് കിട്ടിയ അവകാശം കിട്ടിയത് ഈ റിലീസ് ഡീഡ് കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് ആധാരവും നമ്മുടെ ടൈറ്റിലിടായി സൂക്ഷിക്കേണ്ടതും മുന്നാധാരം കാണേണ്ടതുമാണ്. അതുപോലെ ഒന്നിൽ കൂടുതലാണ് രണ്ട് മൂന്ന് നാല് പേരും കൂടി ഇതുപോലെ തന്നെ അവകാശപ്പെട്ടത്. ഉദാഹരണത്തിന് എ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യയും 3 കുട്ടികളുണ്ട്. അപ്പൊ 4 പേർക്ക് അവകാശപ്പെട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു എന്ത് ചെയ്യുന്നു, ഈ 4 മൂന്ന് പേര് അല്ലെങ്കിൽ 2 പേര് എന്തായിക്കോട്ടെ, 4 പേര് 3 പേര് ആ വസ്തുവിലുള്ള 4-3 അവകാശം, അവർക്കുള്ള 4-3 ഓരോരുത്തർക്കും 4 അവകാശമുണ്ടല്ലോ, അതിൽ ഈ 3 പേർക്കുള്ള 4-3 അവകാശം ഒരു പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ട് 4-ാമത്തെ വ്യക്തിക്ക് കൊടുക്കുന്നു. അപ്പൊ അവർ എഴുതുന്നത് ഊടുകൂറ 4-3 അവകാശം ഞങ്ങൾ ഒഴിഞ്ഞ് കൊടുക്കുന്നു എന്നെഴുതി കൊടുക്കും. അങ്ങനെയുള്ളപ്പോൾ ആ 4-ാമന് 4-ാമത്തെ അവകാശം കിട്ടിയത് മുമ്പ് കിട്ടിയ ആധാരത്തിൽ നിന്നും, ബാക്കി 4-3 അവകാശം കിട്ടിയത് ഈ ഒഴിമുറിയിൽ കൂടി ആയതിനാൽ ഇത് രണ്ടും ടൈറ്റിലിടായി കരുതി മുന്നാധാരവും പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ പിന്നെയുള്ളത് കോടതി വിധികളിൽ കൂടിയോ ഓപ്ഷൻ സെയിൽ കൂടിയോ ഒക്കെ കിട്ടുന്ന വസ്തുക്കളാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയണ്ട, കാരണം അതിനകത്ത് കോടതി വിധികൾ കൂടെ കഴിയുമ്പോൾ കൃത്യമായി അതെല്ലാം നൽകിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഏകദേശം ആധാരങ്ങളെ പറ്റിയുള്ള എങ്ങനെയുണ്ട് നോക്കേണ്ടതെന്ന കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് എൽ ഒ സി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എൽ ഒ സിക്ക് വന്നതാണ്, എൽ ഒ സി ഇപ്പോഴാണ് വന്നത്. എന്താണ് എൽ ഒ സി? ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി എന്നാണ്. അതായത് ഒരു വസ്തു നമ്മുടെ ഇവിടെ മോർട്ടേജ് ചെയ്തു, അതിനുശേഷം വേറൊരു ചിട്ടിക്ക് അദ്ദേഹത്തിൻ്റെ തന്നെയോ അല്ലെങ്കിൽ വേറെ ആരുടെയോ ചിട്ടിക്ക് വേണ്ടി ഈ വസ്തു നമ്മുടെ നേരത്തെ തന്നിരിക്കുന്ന വസ്തു തന്നെ ജാമ്യമായി തരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രക്രിയയാണ് ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി, അതാ എൽ ഒ സി എന്ന് പറയുന്നത്. അപ്പൊ എൽ ഒ സി എന്ന് പറയുന്നത് നേരത്തെ മോർട്ടേജ് ചെയ്ത പ്ലഡ്ജ് ചെയ്ത ഒരു പ്രോപ്പർട്ടി വീണ്ടും തരുമ്പോൾ ചെയ്യുന്ന പ്രക്രിയയാണ് എൽ ഒ സി. ഇവിടെ എന്തൊക്കെ കൊണ്ടുതരേണ്ടത്? ഇങ്ങനെ 2-ാമത്തെ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ലോൺ എടുക്കാനാണെങ്കിൽ പ്രോപ്പർട്ടി 1 വേണം, പ്രോപ്പർട്ടി 2 വേണം, അത് സ്റ്റാമ്പ് പേപ്പർ തന്നെ വേണം. അല്ലാതെ നമ്മുടെ പേപ്പർ ഒരു പ്രിന്റഡ് കൊടുക്കുമല്ലോ, ആ പ്രിന്റഡ് ഫോമിനെല്ലാം ഒപ്പിട്ടാൽ പോരാ. പഴയതുപോലെ പുതിയ വസ്തു നമ്മൾ ആദ്യമായി വസ്തു തരുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അഫിഡവിറ്റ് തയ്യാറാക്കണം, അനുഭവ പത്രത്തിൽ
വസ്തുവിൻ്റെ ഉടമസ്ഥൻ്റെ പേര് മേടിച്ച 50 രൂപ പത്രത്തിൽ കാര്യങ്ങളൊക്കെ എഴുതി അഡ്വക്കേറ്റെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് പ്രോപ്പർട്ടി 1 പ്രോപ്പർട്ടി 2 തരണം. അതുപോലെ തന്നെ ഇത് ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പുതിയ കരമടച്ച റെസീപ്റ്റിൻ്റെ സമയമാണെങ്കിൽ അത് വാങ്ങിക്കേണ്ടതാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളിതുപോലെ നോക്കി വാല്യൂ ഒക്കെ തയ്യാറാണെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഒപ്പിടാൻ വന്ന് ഒപ്പിടിപ്പിച്ച് LOC ക്രിയേറ്റ് ചെയ്ത് അവിടെ നമ്മൾ മേടിക്കുന്ന ഒരു ഫോം ഉണ്ട് പ്രോപ്പർട്ടി 9, അതും കണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് LOC. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഈ പ്രോപ്പർട്ടി തന്നു, പ്രോപ്പർട്ടി 1 തന്നു, പ്രോപ്പർട്ടി 2 തന്നു, ആധാരത്തിന്റെ കോപ്പി തന്നു, ഇതെല്ലാം വായിച്ചു നോക്കി, നമ്മൾ ടാഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതെല്ലാം വായിച്ചു നോക്കി തൃപ്തിയായി, എല്ലാ പേപ്പറുകളും കിട്ടി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ടത് എന്താണ്, ഇത് നമ്മൾ അഡ്വക്കേറ്റ് നൽകുകയാണ്, അദ്ദേഹത്തിന്റെ ലീഗൽ ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടി കൊടുക്കുന്നു. അഡ്വക്കേറ്റ് ഇതെല്ലാം വായിച്ചു നോക്കി വേറെ എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെന്റ് വേണേൽ നമ്മളോട് പറയും, അത് നമ്മൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുത്ത് ഏതായാലും റിപ്പോർട്ട് നമുക്ക് തരും. ഈ റിപ്പോർട്ട് കിട്ടിയാൽ പല ബ്രാഞ്ചിലും പല ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും വായിച്ചു നോക്കാതെ ഉടനെ വാല്യുവേഷൻ നടത്തി പേയ്മെന്റ് കൊടുക്കുന്നതാണ്. അപ്പൊ ഒരു അഡ്വക്കേറ്റിന് കൊടുത്ത റിപ്പോർട്ട്, അഡ്വക്കേറ്റ് തന്ന റിപ്പോർട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റിപ്പോർട്ട് വായിച്ചു നോക്കണം, മനസ്സിരുത്തി വായിച്ചു നോക്കണം. ചിലപ്പോൾ ഇവര് കമ്പ്യൂട്ടറിൽ നേരത്തെ അടിച്ചിരിക്കുന്നത് മോഡിഫൈ ചെയ്ത് എഡിറ്റ് ചെയ്തായിരിക്കും നമുക്ക് റിപ്പോർട്ട് തരുന്നത്. അപ്പോൾ നേരത്തെ കൊടുത്തിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വസ്തുവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് കയറി വരുന്നത്. അങ്ങനെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കും, കാരണം അവർ തരുന്ന റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിന്റെ ക്ലിയറൻസ് ആയിരിക്കില്ല, അതിനകത്ത് പറയുന്നത് വേറെ ഉള്ളൊരു വസ്തുവോ അതിന്റെ മുമ്പ് അദ്ദേഹം ഏത് എടുത്താണോ എഡിറ്റ് ചെയ്ത് അതിലേക്കായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും കണ്ടീഷൻസ് പറയുന്നുണ്ടോ, എന്തെങ്കിലും കണ്ടീഷൻസ് പറയുന്ന എന്തെങ്കിലും വേണമെന്നോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട്, അതായത് BM ഷുഡ് എൻഷുർ ദാറ്റ് എന്താണ് ഓൾ ദ ലീഗൽ ഹെയർസ് ഓഫ് ശ്രീരാമു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി എക്സിക്യൂഷൻ ഓഫ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും. അതായത് ഇതിനു മുമ്പ് ഏതെങ്കിലും ആധാരം ചെയ്തിട്ടില്ല, ആധാരത്തിലെ ഒരു ഒരാൾ മരിച്ചിട്ട് ചെയ്തത്, അപ്പോൾ അവർക്ക് ലീഗൽ ഹെയർസ് വേണം, അവരുടെ ലീഗൽ ഹെയർസ് എല്ലാവരും ചേർന്നാണ് അടുത്ത ആ ഡോക്യുമെന്റ് ഉണ്ടാക്കിയതെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നിങ്ങൾ ഇത് കൊടുക്കാൻ എന്നൊരു കണ്ടീഷൻ തരും. അപ്പൊ അത് എന്ത് ചെയ്യണം, ആ വ്യക്തിയുടെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് മേടിച്ച് ഈ പറയുന്ന ആധാരം എഴുതിയത് അതിലെ പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഇല്ലേ, അതിനകത്ത് ആരെങ്കിലും ഒപ്പിടാത്തതുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ആ പ്രോപ്പർട്ടി സ്വീകരിക്കാൻ. അപ്പോൾ അഡ്വക്കേറ്റ് തരുന്ന റിപ്പോർട്ടിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെ ഓവർറൂൾ ചെയ്ത് അദ്ദേഹം ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അത് വേണ്ടെന്ന് വെച്ച് എടുക്കാൻ പറ്റില്ല, അങ്ങനെ എടുക്കുന്നത് തെറ്റാണ്. അടുത്തത് ലീഗൽ ക്ലിയറൻസ് കിട്ടി, കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായി. അടുത്തതാണ് നമ്മൾ വാല്യുവേഷൻ, അത് മാനേജർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം 500,000 രൂപ വരെയുള്ള ബാധ്യതയാണെങ്കിൽ മാനേജർ തന്നെ പോയാൽ മതി. ഇനി 15 ലക്ഷം വരെയുള്ള ബാധ്യതയാണ്, 5 മുകളിൽ 15 ലക്ഷം വരെയുള്ള ബാധ്യത ആണെങ്കിൽ മാനേജറും നമ്മുടെ അപ്രൂവ്ഡ് വാല്യറും പോയാൽ മതി. എന്നാൽ 15 ലക്ഷത്തിൽ കൂടുതലാണ് ബാധ്യതയെങ്കിൽ മാനേജരും വാല്യുവറും വേറൊരു മാനേജറോ വേറൊരു ബ്രാഞ്ചിലെ മാനേജറോ അസിസ്റ്റന്റ് മാനേജറോ ഡെപ്യൂട്ടി മാനേജറും കൂടെ കൂടി വേണം. ഈ കമ്മിറ്റിയെ തീരുമാനിക്കുന്നത് റീജിയണൽ ഓഫീസാണ്. അപ്പോൾ നമ്മൾ ലീഗൽ ക്ലെയിംസ് കിട്ടിയ ഉടനെ തന്നെ അങ്ങനെയുള്ള കാര്യം ഉണ്ടെങ്കിൽ അവയിലെത്തി നിങ്ങൾ വാല്യുവേഷൻ കമ്മിറ്റി ഉണ്ടാക്കി വാല്യുവേഷൻ പോയി, മാനേജർ പോയി വാല്യുവേഷൻ റിപ്പോർട്ട് വന്നു. വാല്യുവേഷൻ്റെ റിപ്പോർട്ട് കിട്ടുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന വസ്തുവിൻ്റെ തന്നെയാണ് ഇതിലെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അവരിത് ചെയ്യുന്ന എന്താണ്, നേരത്തെ പ്രിന്റ് ചെയ്തിട്ടിരിക്കുന്ന ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഒരു വാല്യുവേഷൻ റിപ്പോർട്ട് മോഡിഫൈ ചെയ്ത് എഡിറ്റ് ചെയ്തായിരിക്കും തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മോർട്ടേജറുടെ പേരോ എന്തെങ്കിലുമൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അന്നേ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനകത്ത് നോക്കുക, വഴിയെപ്പറ്റി പറയുന്നുണ്ടോ, വഴി കൃത്യമായിട്ടാണ് പറയുന്നത്, വഴിയുണ്ടോ, നമുക്ക് വഴിയുള്ള വസ്തുക്കളല്ലേ വാങ്ങാൻ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വഴിയുണ്ടെങ്കിൽ ഓക്കെ അതാണ് തയ്യാറാണ്. എന്നെ പോലെ തന്നെ കെട്ടിടമുണ്ടോ, ആ കെട്ടിടമുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന്റെ നമ്പർ അവർ എഴുതിയിട്ടുണ്ടാവും, ആ കെട്ടിടത്തിന്റെ നമ്പർ വെച്ചിട്ടുള്ള ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ് ആണോ നമുക്ക് ഇവിടെ ഹാജരാക്കിയിരിക്കുന്നത്. ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ പുതിയ ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ് അവരിൽ നിന്ന് വാങ്ങണം.
ബിൽഡിംഗ് ടാക്സ് റെസീറ്റ് കിട്ടുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ആ ബിൽഡിംഗ് ടാക്സ് റെസീറ്റിലെ ആളുടെ പേര്, ഉടമസ്ഥന്റെ പേര് നമ്മുടെ മൂത്തയ്യാരുടെ പേര് തന്നെ ആയിരിക്കണം. ഇല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ അച്ഛൻ മരിച്ചിട്ട് മകൻ പാവടംപിടി ഇതൊക്കെ എടുക്കുന്ന വസ്തുവിടെ എടുക്കുമ്പോൾ ഈ വീട്ടിന്റെ പേര് ഉടമസ്ഥാവകാശം മാറിയിട്ടില്ലെങ്കിൽ അച്ഛന്റെ പേരായിരിക്കും കിടക്കുന്നത്. അത് പ്രശ്നമാണ്. അതുകൊണ്ട് അവരുടെ പേരിൽ ഉള്ള ബിൽഡിംഗ് ടാക്സ് മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വാല്യുവേഷൻ കഴിഞ്ഞു, നമ്മുടെ ഫയലൊക്കെ കൃത്യമായിട്ട് എഴുതി. ഇനി അടുത്ത ചെയ്യേണ്ടതാണ് പ്രോപ്പർട്ടി ത്രീ. ഈ പ്രോപ്പർട്ടി ത്രീ നിർബന്ധമായും രജിസ്റ്റേർഡ് പോസ്റ്റിൽ മോർട്ടേജർക്ക് അയക്കണം. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് പുതിയ ഫോം ഉണ്ട്, പുതിയ ഫോമിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പഴയ നിലവിലുള്ള ബാധ്യതകളും ഇനി പുതിയതായി ഉണ്ടാകുന്ന ബാധ്യതകളെ പറ്റി വിശദമായിട്ട് എഴുതണം. ആ കൂട്ടത്തിൽ നിങ്ങൾ വരുമ്പോൾ ഐഡന്റിറ്റി കാർഡും കൊണ്ടുവരണം. സ്പൗസിനെ കൊണ്ടുവരേണ്ടതാണെങ്കിൽ അത് എഴുതണം, അല്ലെങ്കിൽ പിതാവിനെ കൊണ്ടുവരേണ്ടതാണെങ്കിൽ എഴുതണം, ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതി ഇന്ന ദിവസം വരാൻ പറയുക. അവരോട് ഈ ഇതിന്റെ കോപ്പിയും ഈ ഒറിജിനും ഈ ലെറ്ററും ആ ലെറ്ററിന്റെ കവറും കൊണ്ടുവരാൻ പറയുക. അപ്പൊ അവരെ എഴുതി അവർ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ ലെറ്ററുമായിട്ട് വരുമ്പോൾ ആ ലെറ്ററും ആ കവറും തിരിച്ചു വാങ്ങണം. തിരിച്ചു വാങ്ങിയിട്ട് ഐഡന്റിറ്റി കാർഡ് അസിസ്റ്റന്റ് മാനേജറെ കൊണ്ട് അറ്റാച്ച് ചെയ്ത് വരണം. നമ്മുടെ അഫിഡവിറ്റ് തന്നിരിക്കുന്ന ഫോട്ടോയിൽ കാണുന്ന ആൾക്കാർ തന്നെയല്ലേ നമ്മുടെ ഇവിടെ ഒപ്പിടാൻ വന്നിരുന്നത്, ശ്രദ്ധിക്കണം. ഐഡന്റിറ്റി കാർഡ് കൃത്യമായി പരിശോധിക്കണം. അതിനുശേഷം അവരെ കൊണ്ട് ഒപ്പിടിപ്പിക്കണം. എവിടെയൊക്കെ ഒപ്പിടിപ്പിക്കണം? ആദ്യമായിട്ടാണ് അവർ മോട്ടേ ചെയ്യുന്നത്, ഇക്വിറ്റി മോട്ടേ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ് രജിസ്റ്ററിൽ ഡേറ്റ് ഇട്ടിട്ട് വലിയൊരു സീലുണ്ട്, നമ്മൾ ഇന്ന ദിവസം ഇവിടെ വന്ന് വസ്തുവിന്റെ ആധാരങ്ങളൊക്കെ നിങ്ങളുടെ തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ വലിയൊരു സീലുണ്ട്, അതാണ് അടിക്കേണ്ടത്. ഇക്വിറ്റബിൾ മോട്ടേജ് ക്രിയേറ്റ് ചെയ്യാൻ ആ സീലിങ്ങിനെയാണ് പറയുന്നത്. ഐ അല്ലെ വി ഹാവ് ഡിപ്പോസിറ്റഡ് ടുഡേ ദ ഒറിജിനൽ ഡോക്യുമെന്റ് നമ്പർ ഇൻ റെസ്പെക്ട് ഓഫ് ലാൻഡ് പ്രോപ്പർട്ടി മെഷറിംഗ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ടുള്ള ആ സീലാണ് അടിക്കേണ്ടത്. അപ്പോൾ ആ സീല് ഡോക്യുമെന്റ് രജിസ്റ്ററിൽ അടിച്ചു. പിന്നെ എന്ത് വേണം? പ്രോപ്പർട്ടി ഫോറിൽ ഒരു സീലുണ്ട്, പ്രോപ്പർട്ടി ഫോറിൽ അടിക്കാൻ സർട്ടിഫൈഡ് ദാറ്റ് ദ ടൈറ്റിൽ ഡിസ്ക്രൈബ്ഡ് ഇൻ കോളൺ ഫോർ ഹാവ് ബീൻ ഡിപ്പോസിറ്റഡ്. പ്രോപ്പർട്ടി ഫോർ എന്ന് പറയാൻ നമുക്കറിയാം വലിയൊരു ബുക്കാണ്, നീളത്തിലുള്ള ഒരു ബുക്ക്. അതിൽ പേജെടുത്ത് പുതിയ ഒരു സീൽ അടിക്കണം. ആ സീലില് പറയുന്നതാണ് നാലാമത്തെ കോളത്തിൽ പറയുന്ന വസ്തുക്കൾ ഇവിടെ മോട്ടേജ് ചെയ്തു, അത് ഇക്വിറ്റോൾ മോട്ടേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻഷനോടുകൂടി ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാലാമത്തെ കോളത്തിൽ ഈ പ്രോപ്പർട്ടിയുടെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് തന്നത് ആ വസ്തുവിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എഴുതണം. അതായത് വസ്തു സർവേ നമ്പർ, വില്ലേജ്, ബ്ലോക്ക് നമ്പർ, ആ ഡീറ്റെയിൽസ് എക്സ്റ്റെൻഡ് എല്ലാം എഴുതണം. അതിൻ്റെ താഴെ ഏതൊക്കെ ആധാരങ്ങളാണ് തന്നത്, ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് തന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി എഴുതണം. അതാണ് ഇക്വിറ്റി മോട്ടേജ് ചെയ്യുമ്പോൾ. പിന്നെ ഉള്ളത് എന്താണ്? പ്രോപ്പർട്ടി ഫൈവ്. അടുത്തത് പ്രോപ്പർട്ടി സിക്സ് ആണ്. പ്രോപ്പർട്ടി സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തരുന്ന നമ്മുടെ കയ്യിൽ തരുന്ന ഏതൊക്കെ സാധനങ്ങളാണ്, ഏതൊക്കെ ആധാരങ്ങളാണ്, അതിൻ്റെ ലിസ്റ്റാണ് പ്രോപ്പർട്ടി സിക്സ്. അത് അവർ എല്ലാവരും സൈൻ ചെയ്ത് മേടിക്കണം. പ്രോപ്പർട്ടി സെവൻ എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ ആധാരങ്ങൾ സ്വീകരിച്ചു അക്നോളജ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു റെസീറ്റാണ്. അതായത് നമ്മൾ ഗോൾഡ് ലോൺ സ്വീകരിക്കുമ്പോൾ നമ്മൾ കോപ്പി എടുക്കുകയല്ലേ, അക്നോളജ്മെന്റ് കോപ്പി എടുത്തിട്ട് അവർക്ക് ഒപ്പിട്ട് കൊടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ കൊടുക്കുന്നതാണ് പ്രോപ്പർട്ടി സെവൻ. അടുത്ത മേടിക്കേണ്ടത് പ്രോപ്പർട്ടി എയ്റ്റ് ആണ്. നാല് പേജുള്ള, നിങ്ങൾക്കറിയാം, നാല് പേജുള്ള ഒരു പച്ചക്കളറുള്ള പച്ചക്കളറുള്ള അതാണ് എഗ്രിമെന്റ്. അതിലും സബ്സ്ക്രൈബർ ആദ്യം, മോട്ടേഴ്സ് രണ്ടാമത്തെ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ സ്പൗസ് അവരൊക്കെ ഒപ്പെടുക്കണം, തിരിപ്പിടണം, എല്ലാ പേജിലും ഒപ്പിടണം, അത് അറ്റസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പ്രോപ്പർട്ടി പ്രോപ്പർ വൺ മുതൽ വൺ ടു എയ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താണ്? എല്ലാവരും ഒരു ഒപ്പിടയിൽ കഴിഞ്ഞു. ഇനി അവരോട് പറയുക നേരത്തെ തന്നിരിക്കുന്ന ബാധ്യത സർട്ടിഫിക്കറ്റിന്റെ ആ ഡേറ്റിന് ശേഷം ഇന്ന് ഒപ്പിട്ട, നമ്മുടെ ഡോക്യുമെന്റ് രജിസ്റ്ററിൽ ഒപ്പിട്ട
ആ തീയതി വരെയുള്ള ബാധ്യ സർട്ടിഫിക്കറ്റ് കുടിക്കടം എടുത്തുകൊണ്ട് വരാൻ പറയുക. ആ എടുത്തുകൊണ്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ, റീസർവേ നമ്പർ, എക്സ്റ്റൻഡ്, വില്ലേജ് എല്ലാം കൃത്യമല്ലേ എന്ന് നോക്കി അതിൻ്റെ താഴെ ബാധ്യത ഒന്നുമില്ല എന്നുള്ള നില്ലാണെന്ന് ഉറപ്പുവരുത്തണം. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പണം റിലീസ് ചെയ്യരുത്. അപ്പം അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പണം നൽകാം, ചിട്ടിപ്പണം നൽകാവുന്നതാണ്. അപ്പം പ്രോപ്പർട്ടി 1 മുതൽ 8 വരെയുള്ള കാര്യങ്ങളും അതിൻ്റെ ആധാരങ്ങൾ, അതിൻ്റെ ആധാരങ്ങൾ ഏതൊക്കെ ആധാരം എങ്ങനെയൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയാണ് നമുക്ക് LOC രണ്ടാമത് നേരത്തെ തന്നിരുന്ന വസ്തു, കുറച്ച് നമുക്ക് പറഞ്ഞിരുന്നു, നമുക്ക് അതൊന്നും കൂടെ പറയാം. LOC എന്ന് പറയുന്നത് നേരത്തെ തന്നിരിക്കുന്ന വസ്തു വീണ്ടും പണയപ്പെടുത്തുന്നതിനെയാണ് ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി. അത് തരുന്നതിന് ഇതുപോലെ തന്നെ പ്രോപ്പർട്ടി 1 പ്രോപ്പർട്ടി 2 വേണം. നേരത്തെ പറഞ്ഞു പ്രോപ്പർട്ടി 2 എപ്പോഴും അൻപൂര പത്രത്തിൽ അഡ്വക്കേറ്റ് ഒപ്പിട്ട ഡോക്യുമെന്റ് തന്നെ ആയിരിക്കണം, അല്ലാതെ നമ്മുടെ പ്രിന്റഡ് ഫോമിൽ സൈൻ ചെയ്ത് തന്നാൽ പോരാ. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുന്ന ഫയൽ എഴുതി കഴിഞ്ഞാൽ ഇത് തികയുമെങ്കിൽ അവർക്ക് പ്രോപ്പർട്ടി 3 രജിസ്റ്റേർഡ് ലെറ്റർ വീണ്ടും അയക്കണം. നിങ്ങൾ ഇന്ന ദിവസം വന്ന് ഒപ്പിടണം, വരുമ്പോൾ ഈ ലെറ്ററിന്റെ കോപ്പിയും കൊണ്ടുവരണം, ഐഡന്റി കാർഡും വീണ്ടും കൊണ്ടുവരണം. ആ അന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രോപ്പർട്ടി 2 മോർട്ടേജേഴ്സിന്റെ ഫോട്ടോ ഇല്ലേ, ഫോട്ടോ ഉണ്ടോ എന്ന് നോക്കണം. അവരുടെ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പികൾ വാങ്ങിക്കണം. എന്നിട്ട് ആദ്യം ഒപ്പിട്ടവർ തന്നെ അല്ലെ വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അവരുടെ ഒപ്പുകൾ താരതമ്യം ചെയ്ത് നോക്കണം, വെരിഫൈ ചെയ്ത് നോക്കണം. അത് കഴിയുമ്പോൾ അവരെ കൊണ്ട് ഡോക്യുമെന്റ് രജിസ്റ്ററിൽ ഒപ്പിടിപ്പിക്കണം. അവിടെ ചെയ്യേണ്ട സീല്, യു മേ കണ്ടിന്യൂ ടു ഹോൾഡ് ദ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ഡെപ്പോസിറ്റഡ് ബൈ മീ ഓൺ, നമ്മൾ ആദ്യം ചെയ്ത ഡേറ്റ്, ആ സെക്യൂരിറ്റി ഫോർ അഡീഷണൽ ലയബിലിറ്റി ഓഫ് റുപ്പീസ് 150,000 ഇൻ ചിട്ടി നമ്പർ 2/6/2021 ചിട്ടയുടെ ഹെൽഡ് ബൈ മീ അല്ലെങ്കിൽ വേറെ ആളുകൾ ഇൻ ദ ബ്രാഞ്ച് ഇങ്ങനെയുള്ള സീലാണ് അവിടെ അടിപ്പിക്കേണ്ടത്. ഇനിയോ ഡോക്യുമെന്റ്, നമ്മുടെ ഡോക്യുമെന്റ് പ്രോപ്പർട്ടി 4 ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ഒരു ഒരു സീലുണ്ട്, ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി നമ്പർ 1 ഡേറ്റഡ് 19/6/2021. അതുപോലെ അത് മുഴുവൻ പൂരിപ്പിച്ച് അത് മാനേജർ അസിസ്റ്റന്റ് സൈൻ ചെയ്യണം. അപ്പോൾ ഡോക്യുമെന്റ് രജിസ്റ്ററിൽ സൈൻ ചെയ്യുമ്പോൾ ചെയ്യുന്നത് മോർട്ടേജ് അത് ഇക്വിറ്റി മോർട്ടേജ് ആണെങ്കിലും LOC ആണെങ്കിലും ഡോക്യുമെന്റ് രജിസ്റ്ററിൽ നമ്മുടെ സൈൻ ചെയ്യേണ്ടത് മോർട്ടേജേഴ്സും നമ്മുടെ പ്രോപ്പർട്ടി 4 സൈൻ ചെയ്യേണ്ട അസിസ്റ്റന്റ് മാനേജറുമാണ്. അപ്പോൾ രണ്ട് സ്ഥിരങ്ങളും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലായി. ഇനി LOC ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. LOC ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ മോർട്ടേജിലുള്ള ആൾക്കാർ മാത്രമേ ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി കൊടുക്കാൻ പാടുള്ളൂ. അതായത് ആദ്യത്തെ മോർട്ടേജിൽ രണ്ടുപേരാണുള്ളത്, ഒരു സബ്സ്ക്രൈബറും ഒരു മോർട്ടേജും. മോർട്ടേജ് ഒന്നും കൂടുതലുണ്ടെങ്കിൽ അവർ ഒന്നായിട്ട് ഉണ്ടാകും, സബ്സ്ക്രൈബർ ഒന്നും കൂടുതലുണ്ടെങ്കിൽ അവർ ഒന്നായിട്ട് ഉണ്ടാകും. അപ്പൊ ഒന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് സബ്സ്ക്രൈബർ, രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് മോർട്ടേജ്. അപ്പൊ ആദ്യത്തെ മോർട്ടേജറിൽ ഇല്ലാത്ത ഒരാൾക്ക് സാധാരണ നമുക്ക് ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇനി അഥവാ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ വസ്തു ഉടമസ്ഥന്റെ ഭാര്യ, മകൻ, മകൾ, അല്ലെ ഭർത്താവ്, അച്ഛൻ, അമ്മ, അതിൻ്റെ ഭാര്യ, മകളുടെ ഭാര്യ, അങ്ങനെ ബന്ധുക്കൾക്ക് മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ. അതാണ് ആദ്യത്തെ രണ്ട് പാർട്ടികൾ കഴിഞ്ഞുള്ളവരാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഈ തേർഡ് പാർട്ടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, തേർഡ് പാർട്ടി മോർട്ടേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ RO സാങ്ഷൻ ആവശ്യമാണ്. അതായത് ഒന്നാമത്തെ നമ്മുടെ ഇക്വിറ്റി മോർട്ടേജിനകത്ത് ഇല്ലാത്ത അല്ലാത്ത ഒരാളെയാണ് തേർഡ് പാർട്ടി എന്ന്. 1, 2 കഴിഞ്ഞ പിന്നെയുള്ളതാണ് തേർഡ് പാർട്ടി. ആ തേർഡ് പാർട്ടി സാധാരണ കുടുംബത്തിലുള്ള വളരെ അടുത്ത അംഗങ്ങൾക്ക് മാത്രം, ബ്ലഡ് റിലേഷൻ, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ അനുവദിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് നൽകില്ല. അതിൽ ഒരു ഇതുണ്ട്, RO സാങ്ഷൻ വേണ്ടാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, ഭാര്യ സ്പൗസിനെ, മോർട്ടേജിന്റെ സ്പൗസിനാണ് LOC ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ RO സാങ്ഷൻ വേണ്ട. അല്ലാത്തതെല്ലാം ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ
മോർട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ലെറ്റർ ഓഫ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ആർഒ സാങ്ഷൻ ആവശ്യമാണ്. ഇപ്പോൾ ബ്രാഞ്ചിലെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു എൽഒസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആറ് ചാർജാണ്, അതായത് ഇക്വിറ്റോൾ മോട്ടീവ് ഒന്ന്, പിന്നെ അഞ്ച് എൽഒസി, അതായത് ആദ്യം ഒരു വസ്തു പണയം തന്നതിന് ശേഷം അഞ്ച് പ്രാവശ്യം കൂടി ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആറ് തവണയിൽ കൂടുതലായാൽ ആറോടെ സാങ്ഷൻ. അപ്പോൾ ആറ് തവണയിൽ കൂടുതലായാൽ, അതായത് വൺ പ്ലസ് ഫൈവ് കഴിഞ്ഞാൽ ആറോടെ സാങ്ഷൻ വേണം, അത് ആറോയുടെ ഡിസ്ക്രിപ്ഷനറി പവറാണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ക്രിയേറ്റ് ചെയ്യണം, തേർഡ് പാർട്ടി എല്ലാവരും തേർഡ് പാർട്ടി ആയിട്ട് കണക്കാക്കില്ല, തേർഡ് പാർട്ടി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം, അതായത് ഈ ഫിഡ്യൂഷ്യൽ റിലേഷൻഷിപ്പ് ഉള്ളവർ നമ്മുടെ ഒരു മോർട്ടേജ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ആറോടെ സാങ്ഷൻ വേണം. പിന്നെ വേറൊരു ബ്രാഞ്ചിലെ ചിട്ടിക്ക് വേണ്ടി നമ്മുടെ വസ്തു തന്നെ ജാമ്യമായി നൽകുകയാണെങ്കിൽ, അതായത് ഇന്റർ ബ്രാഞ്ച് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ടും ആറോ സാങ്ഷൻ വേണം. അപ്പോൾ പുതിയതായ ഒരു ബ്രാഞ്ചിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടയം മെയിൻ ബ്രാഞ്ചിലെ ഒരു ചെട്ടിക്ക് ജാമ്യം നയിക്കുന്ന വസ്തു കൊല്ലം മെയിൻ ബ്രാഞ്ചിലെ ചെട്ടിക്ക് ജാമ്യമായി വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കൊല്ലം മെയിൻ ബ്രാഞ്ചിൽ നമ്മൾ പ്രോപ്പർട്ടി കൊണ്ടും പ്രോപ്പർട്ടി ട്യൂബും കൊടുത്ത് ഒരു ലെറ്റർ കൊണ്ട് കൊടുക്കണം, എൻ്റെ പേരിൽ കോട്ടയം മെയിൻ ബ്രാഞ്ചിലെ ഇന്ന ചിട്ടിക്ക് ജാമ്യമായി വെച്ചിരിക്കുന്ന വസ്തു ജാമ്യമായി സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ചിട്ടി പണം തരണമെന്ന് അവർ റിക്വസ്റ്റ് കൊടുക്കണം. ആ മോർട്ടേജ് സമ്മതിക്കുകയും ചെയ്യണം. അത് വെച്ചുകൊണ്ട് കൊല്ലം ബ്രാഞ്ച് മാനേജർ കോട്ടയം ബ്രാഞ്ച് മാനേജർക്ക് ലെറ്റർ അയച്ച് ഇതിൻ്റെ ഒറിജിനൽ കോപ്പികളെല്ലാം, അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ, വാല്യുവേഷൻ റിപ്പോർട്ട്, ലീഗൽ റിപ്പോർട്ട് തുടങ്ങിയ എല്ലാ സാധനങ്ങളും, ആറ് ഓർഡർ ഉണ്ടെങ്കിൽ അത്, ഈ എഫ് എസ് വി അഡപ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കോപ്പികൾ ഉൾപ്പെടെ അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ ആറോ കൊല്ലം ബ്രാഞ്ച് മാനേജർക്ക് അയക്കുകയും ആ കൊല്ലം ബ്രാഞ്ച് മാനേജർ അത് ഇന്റർ റീജിയൺ ആയതിനാൽ ആറോ വഴി എച്ച് ഒയിൽ അയച്ച് ഇന്റർ റീജിയണൽ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇന്റർ ബ്രാഞ്ച് ഒരേ റീജിയന്റെ കീഴിലുള്ളതാണ്, ഇപ്പോൾ കോട്ടയം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിലെ ഒരു ഇതിന് വെക്കാനാണെങ്കിൽ ആ ഒരു ബ്രാഞ്ച് മാനേജർ അവിടെ ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ ആറോയിൽ സാങ്ഷൻ കിട്ടിയാൽ നമ്മുടെ ഇവിടെ എൽഒസി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്റർ ബ്രാഞ്ച് ലയബിലിറ്റി, ഇന്റർ റീജിയൺ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് എൽഒസി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇന്റർ ബ്രാഞ്ച് ലയബിലിറ്റിയെ പറ്റി പറയുമ്പോൾ അതേ റീജിയനിൽ തന്നെയാണെങ്കിൽ ആറോ, ഇപ്പോൾ കോട്ടയത്തിൻ്റെ റീജിയണിൽ കഴിഞ്ഞുള്ള രണ്ട് ബ്രാഞ്ചുകളാണെങ്കിൽ ആറോ കോട്ടയത്തിൻ്റെ സാങ്ഷനാണ് വാങ്ങേണ്ടത്. ആറോ ഒരു റീജിയണിൻ്റെ പ്രോപ്പർട്ടി വേറൊരു റീജിയണിൽ വരികയാണെങ്കിൽ ആറോയിൽ കൂടി എച്ച്ഒയുടെ സാങ്ഷൻ വാങ്ങണം, ആറോയിൽ കൂടി എച്ച്ഒയുടെ സാങ്ഷൻ വാങ്ങണം. ഇവിടെ ഒരു കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞേക്കാം. രണ്ടാമത് പുതിയൊരു, ഇപ്പം തിരുവനന്തപുരം റീജിയൻ്റെ കീഴിൽ ഉള്ള ഒരു വസ്തു കൊല്ലം റീജിയണിൽ ബ്ലഡ്ജ് ചെയ്യാൻ പോവുക. അപ്പോൾ ആദ്യം തിരുവനന്തപുരം റീജിയണിൽ മോർട്ടേജ് ക്രിയേറ്റ് ചെയ്ത് അല്ലെ എൽഒസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ലയബിലിറ്റി 15 ലക്ഷത്തിൽ താഴെയായതിനാൽ എഫ് എസ് സി അഡോപ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല, ആറോ അഡോപ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല. എന്നാൽ കൊല്ലം റീജിയണിലെ വസ്തുവിന് പുതിയ ചിട്ടിക്ക് വേണ്ടി ജാമ്യമായി നൽകുമ്പോൾ 15 ലക്ഷം കവിയുമ്പോൾ എഫ് എസ് സി അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് അത് ചെയ്യേണ്ടത് ഏത് റീജിയണിലാണോ ആദ്യം ഇക്വിറ്റബിൾ മോർട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ റീജിയണിൻ്റെ ഉത്തരവാദിത്തമാണ് എഫ് എസ് സി അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഫയലുകൾ ആറോ കൊല്ലം വഴി കോട്ടയം, സോറി, ആറോ കൊല്ലം വഴി ആറോ തിരുവനന്തപുരം അയച്ച് അവിടുന്ന് എഫ് എസ് സി അഡോപ്റ്റ് ചെയ്ത് ഇത് എച്ച് ഒയിൽ അയച്ച് ഇന്റർ റീജിയണൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നേരത്തെ പറഞ്ഞു എൽഒസി പ്രോപ്പർട്ടി, എൽഒസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി 9 എന്ന പ്രോപ്പ് 9 എന്ന് പറഞ്ഞ ഫോമാണ് പ്രോപ്പർട്ടി വേണ്ടിയിട്ടത്. പ്രോപ്പർട്ടി 8 ഒക്കെ വേണം, അത് എഗ്രിമെന്റ് ആണ്, അത് എപ്പോഴും തീർച്ചയായിട്ടും വേണം. അപ്പം ആറ് ആറ് ചാർജ് വരെ ക്രിയേറ്റ് ചെയ്യാം, 1+5 ചാർജ് ക്രിയേറ്റ് ചെയ്യാം. തേർഡ് പാർട്ടി ആണെങ്കിൽ സാങ്ഷൻ ആറോ കൊടുക്കണം, ഇന്റർ ബ്രാഞ്ച് ലയബിലിറ്റി ആറോ നൽകണം, ഇന്റർ റീജിയൺ ലയബിലിറ്റി ആറോ നൽകണം. ഇങ്ങനെ കാര്യം വരുന്നു. ഇനി നമുക്ക് പൊതുവായിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി നോക്കാം. വാല്യുവേഷൻ എങ്ങനെ നടത്താം എന്ന് പറയാം. 5 ലക്ഷം വരെ ബാധ്യത, 5 ലക്ഷം രൂപ വരെയാണ് ആ വസ്തുവിന്റെ ബാധ്യതയെങ്കിൽ, ആ വസ്തുവിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാധ്യതയെങ്കിൽ ബ്രാഞ്ച് മാനേജർ തന്നെ വാല്യൂ ചെയ്താൽ മതിയാവും. എന്നാൽ 5 ലക്ഷത്തിന് 15 ലക്ഷത്തിന് ഇടയ്ക്കാണ് ബാധ്യതയെങ്കിൽ ബ്രാഞ്ച് മാനേജറും അപ്രൂവ്ഡ് വാല്യൂറും വാല്യൂ ചെയ്യണം. ഇനി 15 ലക്ഷത്തിന് മുകളിലാണ് ലയബിലിറ്റി എങ്കിൽ, ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വസ്തുവിന് വിലയുണ്ടെങ്കിൽ അത് ബ്രാഞ്ച് മാനേജറും വാല്യൂറും വേറൊരു ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറോ അസിസ്റ്റന്റ് മാനേജറോ ഡെപ്യൂട്ടി മാനേജറും അടങ്ങുന്ന 3 അംഗ കമ്മിറ്റിയാണ്. അത് ആറോയാണ് സാങ്ഷൻ കൊടുക്കേണ്ടത്, ആറോയാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ
മാനേജർമാരാണ് പങ്കെടുക്കേണ്ടത് എന്നുള്ളത്. പിന്നെ വാല്യുവേഷൻ ഫീ, നമുക്കറിയാം അഡ്വക്കേറ്റ് കൊടുക്കേണ്ടത് 750 രൂപയാണ്, വാല്യുവർക്ക് കൊടുക്കേണ്ടത് 750 രൂപയാണ്, പിന്നെ പ്രോപ്പർട്ടി വാല്യുവേഷൻ ഇൻകം അത് ചിട്ടി അല്ലെങ്കിൽ ലോൺ 250 രൂപയാണ്. അപ്പോൾ ഇത് 2 മെമ്പർ കമ്മിറ്റി വാല്യുവേഷനോ അല്ലെങ്കിൽ 3 മെമ്പർ കമ്മിറ്റി വാല്യുവേഷനോ ആണെങ്കിൽ 1750 രൂപയാണ് വാങ്ങേണ്ടത്. എന്നാൽ 3 വർഷം കഴിഞ്ഞ ഒരെണ്ണം അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുകയോ ഒരു ഹൈവേ വരികയൊക്കെ ചെയ്ത് വില കൂടിയ വസ്തു അവർ പറയുകയാണ് നമുക്ക് റീവാല്യൂ ചെയ്തതാണ് 3 വർഷത്തിൽ കുറഞ്ഞ സമയത്തും റീവാല്യൂഷന് ആറോയുടെ സാങ്ഷൻ വാങ്ങിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ റീവാല്യൂഷൻ ചെയ്യുമ്പോൾ അടക്കേണ്ട പൈസ 750 + 200 ആണ്, 200 പ്രോപ്പർട്ടി വാല്യൂഷൻ ആയിട്ട് എടുക്കും. 750, 200, 950 രൂപയാണ് അടക്കേണ്ടത്. പിന്നെ ഉള്ള ഒരു കാര്യം, ഒരു വസ്തു ഒരു വസ്തുവില് എത്ര രൂപ വരെ വിലയിടാം അല്ലെങ്കിൽ എത്ര രൂപയുടെ ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കാം. ഒരു വസ്തു ഒരു സിംഗിൾ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് 3 കോടി രൂപ വരെ ബാധ്യത നമുക്ക് ചാർജ് ചെയ്യാനേ പാടുള്ളൂ. അതായത് ആ വസ്തുവിന് 10 കോടി വിലയുണ്ടെന്ന് വിചാരിച്ചു, നമ്മുടെ കണക്കനുസരിച്ച് 5 കോടി രൂപ വരെ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഒരൊറ്റ വസ്തു ആയിരുന്നു അതിന് 3 കോടി രൂപ വരെ അതിന് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. 3 കോടി രൂപ ഒരു വസ്തുവിൽ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഒരാൾക്ക് ഒരു വ്യക്തിക്ക് പ്രോപ്പർട്ടി ജാമ്യം എത്ര രൂപ വരെ, 4 കോടി രൂപയുടെ ബാധ്യത മാത്രമേ പ്രോപ്പർട്ടിയിൽ കയറ്റാൻ പറ്റുള്ളൂ. അത് ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടി വേണമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് 4 കോടി രൂപ ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ പോകുന്നത്, നമ്മുടെ വസ്തുവിന്റെ ഇനം പുരയുടെ മണം കുഴപ്പമില്ല, നമുക്ക് അതിന്റെ വഴിയുടെ അനുസരിച്ച് വിലയിടാം. എന്നാൽ നിലം വയൽ വെറ്റ്ലാൻഡ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ നോംസ് അനുസരിച്ച് 1 ഏക്കറിന് 1 ലക്ഷം രൂപ മാത്രമേ വിലയിടാൻ പാടുള്ളൂ. വഴിയുള്ള ഒരു വയലാണ് നമുക്ക് ജാമ്യമായി നൽകുന്നതെങ്കിൽ അതിന് മാക്സിമം 1 ഏക്കറിന് 1 ലക്ഷം രൂപ വില വെച്ച് ഇടാൻ പറ്റുള്ളൂ, അതിനെ നമുക്ക് ജാമ്യമായി സ്വീകരിക്കാൻ കാണും. അതേസമയം പ്ലാന്റേഷൻ ആണെങ്കിൽ ആ വസ്തുവിന് 1 ഏക്കറിന് 2.5 ലക്ഷം രൂപ വരെ ജാമ്യമേ സോറി 2.5 ലക്ഷം രൂപ, ഏക്കറിന് 2.5 ലക്ഷം രൂപ മാത്രമേ വിലയിടാൻ പാടുള്ളൂ. പ്രോപ്പർട്ടി ജാമ്യത്തെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയുക, നമുക്കത് നിവർത്തി നിവർത്തിക്കാവുന്നതാണ്. ഏതായാലും എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എനിക്കൊരു അവസരം തന്ന സിഐയുടെ സംസ്ഥാന നേതൃത്വത്തിന്, ജനറൽ സെക്രട്ടറി വിനോദിനും പ്രത്യേകിച്ചും മത്സാറിനും എൻ്റെ നന്ദി. ഏതായാലും നമ്മുടെ ഫിയയിലെ കുട്ടികൾ സർവ സജ്ജരായി നമ്മുടെ ബ്രാഞ്ചുകളിൽ നല്ല കസ്റ്റമർ സർവീസ് നൽകി നമ്മുടെ സ്ഥാപനത്തിന് ഉന്നതി ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നന്ദി.